ഡിബേറ്റ് ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചക്കോ പാഷ് നമ്മുടെ കൂടെയുണ്ട്, അനിൽ കൊടിത്തോട്ടം പാഷ് വരും, ജോർജിയോൺ ബ്രദർ ഗുരുജിയോ ബ്രദർ വരും. ഈ വിഷയത്തെ സംബന്ധിച്ച് ഞങ്ങൾ സംസാരിക്കുകയും അതിനോടനുബന്ധിച്ച് ചർച്ചകളിലേക്ക് പോകാനുമാണ് താല്പര്യപ്പെടുന്നത്. ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള മതമാണ് ഇസ്ലാം എന്നത്. ഇസ്ലാം ലോകത്തിന് സമാധാനം നൽകുന്ന മതമാണെന്നും സ്വാതന്ത്ര്യം നൽകുന്ന മതമാണെന്നും സാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ആശയങ്ങളാണ് ഇസ്ലാമിലുള്ളതെന്നും എപ്പോഴും ദാവാ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയമാണ്. നമ്മുടെ MM അക്ബറും മുഹമ്മദ് ഈസയും മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ദാവാ പ്രവർത്തകർ അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാം അതാണ് എന്നുള്ളതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ദാവാ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. സത്യത്തിൽ ഇസ്ലാം സ്ത്രീകളെ കുറിച്ച് പറയുന്നത് വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഖുറാനും അതിനോടനുബന്ധിച്ചുള്ള ഹദീസുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ സ്ത്രീകളെ കുറിച്ച് പറയുന്നത് പുരുഷന്മാരെക്കാൾ ഒരുപാട് താഴെയാണ് സ്ത്രീകൾക്കുള്ള സ്ഥാനം എന്നുള്ളതാണ്. പുരുഷ സ്ത്രീ വ്യത്യാസം വളരെ കാതലായ രീതിയിൽ ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയും. ക്രൈസ്തവ ആശയങ്ങളെ ദാവാ പ്രവർത്തകർ വെല്ലുവിളിക്കാറുണ്ട്. ക്രൈസ്തവ ആശയങ്ങളിൽ സ്ത്രീകൾക്കുള്ള പ്രാധാന്യം എന്താണ്, പങ്കെന്താണ് എന്നുള്ള അത്തരത്തിലുള്ള ആശയങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ടായിരുന്നു. ഒരു സമയത്ത് അക്ബറൊക്കെ സ്റ്റേജുകൾ കെട്ടി ഇത്തരത്തിലുള്ള ഒരുപാട് പരിപാടികൾ നടത്തുന്നതായിട്ട് ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. ഇസ്ലാം മാനവിക മൂല്യങ്ങളുടെ മതമാണ്, സാഹോദര്യത്തിൻ്റെ മതമാണ്, സമത്വത്തിൻ്റെ മതമാണ്. അത്തരത്തിലുള്ള ആശയങ്ങളാണ് അവരെല്ലാം മുന്നോട്ട് വയ്ക്കാറ്. ഇപ്പോൾ വലിയൊരു ഡിഫൻസിലാണ് ഇസ്ലാം നിൽക്കുന്നത്, വലിയൊരു പ്രതിരോധത്തിലാണ് നിൽക്കുന്നത്. നാല് ഭാഗത്തു നിന്നും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആശയങ്ങൾ എക്സ്പോസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുറാൻ എക്സ്പോസ് ചെയ്യപ്പെടുന്നു, ഇസ്ലാമിൻ്റെ ദൈവശാസ്ത്രം എക്സ്പോസ് ചെയ്യപ്പെടുന്നു, മുഹമ്മദ് എക്സ്പോസ് ചെയ്യപ്പെടുന്നു. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ നാല് ഭാഗത്തു നിന്നും ഇസ്ലാമിനെതിരെയുള്ള ആശയപരമായിട്ടുള്ള ആക്രമണം കണ്ട് ദാവാ പ്രവർത്തകർ ഭയപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇസ്ലാമിൻ്റെ സ്ത്രീകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇവിടുത്തെ തലക്കെട്ട് പോലെ തന്നെ സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാണെന്നൊരാശയം ഇസ്ലാം പങ്കുവയ്ക്കുന്നുണ്ട്. പുരുഷന്റെ കൃഷിയിടമാണ് സ്ത്രീ എന്നുള്ള ആശയം ഇസ്ലാം പങ്കുവെക്കുന്നുണ്ട്. അവിടെ അത്തരത്തിലുള്ള ആയത്തുകൾ പലപ്പോഴും നമ്മൾ മുന്നോട്ട് വയ്ക്കുമ്പോൾ ദാവാ പ്രവർത്തകർക്ക് അതിന് മറുപടി ഉണ്ടാകാറില്ല. പലപ്പോഴും ഈ ബഹുഭാരിത്വത്തെ കുറിച്ചൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ, ഇപ്പൊ ഇന്നത്തെ ആധുനികമായ രീതി അനുസരിച്ച് ഒരു പുരുഷൻ ഒരു സ്ത്രീ എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യമെന്ന് ക്രൈസ്തവ ആശയത്തിന് പുറത്തുള്ളവർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഇസ്ലാമിനോട് ആ ചോദ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബഹുഭാരിത്വം പോലുള്ള ആശയങ്ങൾ ഇന്നും പിന്തുടരുന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ മുഹമ്മദ് അതിനെ ആ മാതൃകയെ മുഹമ്മദ് എന്തുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നു, അതിനെ നിങ്ങൾ എന്തുകൊണ്ട് പിൻപറ്റുന്നു എന്ന് ചോദിക്കുമ്പോൾ മുഹമ്മദിന്റെ കാര്യത്തിൽ മുസ്ലിം സഹോദരങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയം ഇതാണ്. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ നീതി പാലിക്കുവാൻ വേണ്ടിയാണ് മുഹമ്മദ് അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ്. ഖുറാന്റെ ആയത്ത് ശ്രദ്ധിക്കുക, ഖുറാൻ 4:3, രണ്ട് വീതമോ മൂന്ന് വീതമോ 4 വീതമോ വിവാഹം ചെയ്യാൻ ഖുറാൻ അനുവദിക്കുന്നു. അവിടെ ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന പോരാളികളുടെ ഇസ്ലാമിനു വേണ്ടി
ഉള്ള യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന പോരാളികളുടെ ഭാര്യമാരെ അവരെയാണ് അവരെ സംരക്ഷിക്കുവാൻ വേണ്ടിയാണ് അത്തരത്തിലുള്ള വിവാഹം മുഹമ്മദ് നബി നടത്തിയത് എന്നുള്ളതാണ് പലപ്പോഴും ഇവർ പറയാറ്. എന്നാൽ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന പോരാളികളുടെ ഭാര്യം അനാഥ ഭാര്യമാരെ സംരക്ഷിക്കുവാൻ അത് വിവാഹം മൂലമേ പറ്റത്തുള്ളൂ എന്നുള്ള ആശയം ഇന്ന് അത് ഇന്ന് തീരെ വിദ്യാഭ്യാസമില്ലാത്തവർ പോലും ഇന്നത്തെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനും അത് അംഗീകരിക്കാൻ പറ്റുകയില്ലെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അതുമാത്രമല്ല വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചൊരു പ്രാധാന്യം നമ്മൾ ഇസ്ലാമിൽ കാണുന്നില്ല. വിവാഹ ജീവിതത്തിനൊരു പ്രാധാന്യം നമുക്ക് ഇസ്ലാമിൽ കാണുന്നില്ല. നാല് സ്ത്രീകളെയല്ല വേണമെങ്കിൽ 9 സ്ത്രീകളെ വരെ വിവാഹം ചെയ്യാമെന്ന് ചില ഇസ്ലാമിക പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ വെപ്പാട്ടികളെ അവകാശമാക്കാം, അങ്ങനെയുള്ളവരുമായി ബന്ധം പുലർത്താമെന്നും ഇസ്ലാം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്ത്രീ പുരുഷന്റെ വസ്ത്രമാണെന്നാണ് സൂറ 2:187 പറയുന്നത്. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലമാകുന്നു, നിങ്ങൾ ഇച്ഛിക്കുന്ന വിധം നിങ്ങളുടെ കൃഷിസ്ഥലത്ത് ചെല്ലുക. സൂറ 2:223 കണ്ടോ, ആ ആയത്തുകൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്ത്രീ പുരുഷന്റെ വസ്ത്രമാണ്, അപ്പൊ സ്ത്രീക്ക് കൊടുക്കുന്ന പ്രാധാന്യം എത്രയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിസ്ഥലമാകുന്നു, നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങളുടെ കൃഷിസ്ഥലത്ത് ചെല്ലുക. സൂറ 2:223 ഭാര്യയെ ചൊൽപ്പടിക്ക് നിർത്തുവാൻ, ശയനമുറിയിൽ നിന്ന് വിട്ടു നിൽക്കുവാനും നിസ്സഹകരിക്കുവാനും അല്ലെങ്കിൽ ശിക്ഷാ നടപടി എന്ന നിലയ്ക്ക് അവളെ അടിക്കുവാനും ഖുർആൻ പറയുന്നുണ്ട്. സൂറ 4:34. അപ്പൊ ഈ വാക്യങ്ങളൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്താണ്? സാഹോദര്യവും സമത്വവും സ്ത്രീകളെ ഏറ്റവും സംരക്ഷിക്കുന്ന മതവുമാണ് ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ് കാണുന്നത്? സ്ത്രീ കൃഷിയിടമാണ്, സ്ത്രീ വസ്ത്രമാണ്, സ്ത്രീ സഹകരിച്ച് നിങ്ങൾ അവളെ പ്രഹരിക്കാം, ശയനമുറിയിൽ നിന്ന് വിട്ടു നിൽക്കാം. ഈ ആശയം, ഇത്തരത്തിലുള്ള ആശയം ഇന്നത്തെ പരിഷ്കൃതമായ സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റുന്നൊരാശയമാണോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. അപ്പൊ ഞങ്ങൾ ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യുമ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് ഇസ്ലാമിനെ ഇങ്ങനെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇസ്ലാമിനെ എന്തുകൊണ്ട് നിങ്ങൾ ഒരു തുറന്ന ഇസ്ലാമിനെതിരെ മാത്രം എന്തുകൊണ്ട് നിങ്ങൾ ഒരു തുറന്ന സമീപനം സ്വീകരിക്കുന്നു, അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? ക്രൈസ്തവരായ ഞങ്ങൾ സത്യത്തിൽ ക്രൈസ്തവ ആശയങ്ങൾ പ്രചരിപ്പിക്കുവാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം, സുവിശേഷം പ്രചരിപ്പിക്കുവാനാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. സുവിശേഷം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അതുല്യമാണ്. വിവാഹത്തെ സംബന്ധിച്ച് ഭാര്യമാരെ ഭാര്യ ഭർത്തൃ ബന്ധത്തെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളതാണ്. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ക്രിസ്തുവിൽ പുരുഷനോ സ്ത്രീയോ എന്നില്ല എന്നുള്ളതാണ്. അത്തരം വളരെ ബൃഹത്തായിട്ടുള്ള ദൃഢമായിട്ടുള്ള ആശയം ബൈബിൾ പങ്കുവെക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആ ആശയങ്ങൾ പറയുവാനായിരുന്നു ഇഷ്ടം. എന്നാൽ ദാവാ പ്രവർത്തകർ അക്ബറിനെ പോലുള്ള, മുജാഹിദ് ബാലുശ്ശേരിയെ പോലുള്ള, മുഹമ്മദ് ഈസയെ പോലുള്ള ആളുകളാണ് ഞങ്ങളെ ഇസ്ലാമിനെ എക്സ്പോസ് ചെയ്യുന്നതിലേക്കും ഖുറാൻ പഠിക്കുന്നതിലേക്കും ഹദീസുകൾ വായിക്കുന്നതിലേക്കും ഒക്കെ തിരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ നിർബന്ധിതമാകുന്നത്. എന്ന് മാത്രമല്ല, ഖുറാനിലെ ദൈവമാണ് ബൈബിളിലെയും ദൈവമെന്നും ഖുറാനിൽ പറഞ്ഞിരിക്കുന്ന ഈസയാണ് യേശു ക്രിസ്തു എന്നുള്ള ആ ആശയപ്രചരണം, അതുകൊണ്ട് മുഹമ്മദിന്റെ മാർഗം പിൻപറ്റണം എന്നുള്ള ആശയപ്രചരണം, അതിനെ പ്രതിരോധിക്കുക മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇസ്ലാം പഠിച്ചത്, ഇസ്ലാമിനെ ആശയപരമായിട്ട് ഞങ്ങൾ എക്സ്പോസ് ചെയ്യുന്നത്. അതിനർത്ഥം മറ്റ് തീവ്ര ആശയങ്ങളുമായിട്ട് നിൽക്കുന്നവരെ ഞങ്ങൾ അനുകൂലിക്കുന്നു എന്നുള്ളതല്ല. ഇസ്ലാമിനെ പോലെ തീവ്ര ആശയവുമായിട്ട് നിൽക്കുന്ന ഏത് ചിന്താധാരകളെയും ഞങ്ങൾ ആശയപരമായിട്ട് തന്നെ എതിർക്കുന്നു. അപ്പോ ഇതാണ് ഇസ്ലാമിന് സ്ത്രീകളെ കുറിച്ച് ഉള്ള കാഴ്ചപ്പാട്. അത് മാത്രമല്ല, മുഹമ്മദിനെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് സഹീഹുൽ ബുഖാരി 187, 30 പേരുടെ ശക്തി മുഹമ്മദ് നബിക്ക് ഉണ്ട് എന്നുള്ളതാണ് സ്ത്രീകളുമായി ബന്ധപ്പെടുവാൻ.
സാധാരണ വിശ്വാസിക്കാണ് നാലു വരെ, ചില പണ്ഡിതന്മാർ അത് ഒമ്പത് വരെ ആകാമെന്ന് പറയുന്നു. എന്നാൽ മുഹമ്മദ് നബിക്ക് അതിനപ്പുറമാണ്, ഒമ്പത് വരെ മിനിമം എങ്കിലും മുഹമ്മദ് നബിക്ക് ഉണ്ട്. അതിനുശേഷമാണ് അതിലൊരു നിയന്ത്രണം മുഹമ്മദിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോ ഇസ്ലാം, ഇസ്ലാമിൽ എന്താണ് സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യം, എന്താണ് സ്ത്രീകൾക്കുള്ള സ്ഥാനം, അതാണ് ഞാനിവിടെ പറഞ്ഞത്. സ്ത്രീ പുരുഷന്റെ വസ്ത്രമാണ്, സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാണ്, സ്ത്രീ പുരുഷന്റെ വസ്ത്രമാണ്, സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാണ്. ഇനിയും മുന്നോട്ട് പോകുമ്പോ സൂറ അൽ ബക്കറയിൽ 2:282 ഇങ്ങനെ കാണുന്നു, തങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് രണ്ടു പേരെ അതിന് സാക്ഷികളാക്കുകയും ചെയ്യുക, രണ്ട് പുരുഷന്മാരില്ലെങ്കിൽ ഒരു പുരുഷനും രണ്ട് സ്ത്രീകളുമായിക്കൊള്ളട്ടെ, ഒരുവൾ മറന്നു പോകുകയാണെങ്കിൽ മറ്റവൾ ഓർമ്മിപ്പിക്കുവാനാണത്. ഇവിടെ ഒരു ഒരു സ്ത്രീയുടെ സാക്ഷ്യം, ഏതൊരു കാര്യത്തെ സംബന്ധിച്ചും ഒരു സ്ത്രീയുടെ സാക്ഷ്യം അര പുരുഷന്റെ സാക്ഷ്യത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവരീ പറയുന്ന സ്ത്രീ സമത്വം ഇവിടെ ഉണ്ടോ? നമുക്ക് കാണാൻ കഴിയുന്നില്ല. അടുത്തൊരു കാര്യം, സ്ത്രീകളുടെ പിന്തുടർച്ചാവകാശം പുരുഷന്റെ പകുതിയാണെന്നാണ് സൂറ 4:11. നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുന്നു, പുരുഷന്റെ വിഹിതം രണ്ട് സ്ത്രീ വിഹിതത്തിന് തുല്യമാകുന്നു. ഇവിടെയൊക്കെ ഇസ്ലാമിക പണ്ഡിതന്മാർ ന്യായീകരിക്കുന്നുണ്ട്. പ്ലെയിൻ ടു പ്ലെയിൻ ആയത്തുകൾ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശയം ഇതാണ്. ഇനി സൂറ 4:3, ഞാൻ ആദ്യം പറഞ്ഞു പോയൊരാശയം കൂടിയാണിത്. അനാഥ കുട്ടികളുടെ കാര്യത്തിൽ നീതി പാലിക്കാനാവുകയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് നന്നായി തോന്നുന്ന സ്ത്രീകളെ ആവശ്യമനുസരിച്ച് രണ്ട് വീതമോ മൂന്ന് വീതമോ നാല് വീതമോ വിവാഹം ചെയ്യുക. ഇനി അവിടെയും നീതി പാലിക്കാൻ കഴിയില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം ഒരു സ്ത്രീയെ മാത്രം സ്വീകരിക്കുക. കണ്ടോ, ഈ യുദ്ധത്തിൽ മരിക്കപ്പെടുന്ന പോരാളികളുടെ ഭാര്യമാരെ വിവാഹം കഴിച്ച് സംരക്ഷിക്കാൻ കഴിയുകയുള്ളൂ എന്നതിന് മുന്നോട്ട് വെക്കുന്ന ഒരു ആയത്താണിത്. ഇത്തരം ആശയങ്ങൾ എത്രമാത്രം കാലഹരണപ്പെട്ടതാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇനി സ്ത്രീകൾക്കിടയിൽ വിവേചനം, മുഹമ്മദ് നബിയുടെ ഭാര്യമാർക്കിടയിൽ വഴക്കായിരുന്നു, അത്തരം പ്രശ്നങ്ങളിൽ അള്ളാഹു ഇടപെടുന്നതായിട്ട് നമ്മൾ കാണാം. അതുമാത്രമല്ല, വളർത്തുമകന്റെ ഭാര്യ വിവാഹം കഴിക്കുന്ന സന്ദർഭത്തിൽ സ്പെഷ്യലായിട്ട് അള്ളാഹു മുഹമ്മദിന്റെയും സൈനബയുടെയും വിവാഹം അള്ളാഹു സ്പെഷ്യലായിട്ട് നടന്നതൊക്കെ കാണാം. അത്രമാത്രം ഇത്തരം വിഷയങ്ങളിൽ, മുഹമ്മദിന്റെ സ്ത്രീ വിഷയങ്ങളിൽ അള്ളാഹു ഇടപെടുന്നതായിട്ട് നമുക്ക് കാണാം. എന്നാൽ ഇസ്ലാമിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഫെയ്ത്ത്, അങ്ങനെ അത്തരത്തിലുള്ള ആശയങ്ങളൊന്നും നമ്മൾ ഖുറാനിൽ കാണുന്നില്ല. ഞാൻ ആദ്യം മറ്റൊരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞത് സൂറ 4:34, ഏത് സ്ത്രീകളിൽ നിങ്ങൾ അനുസരണക്കേട് ആശങ്കിക്കുന്നുവോ ആയവരെ സദുപദേശം ചെയ്യുക, ശൈയികളിൽ കെട്ടിയിടുക, അടിക്കുക. അവരെ സദുപദേശം ചെയ്യുക, ശൈയികളിൽ കെട്ടിയിടുക, അടിക്കുക. അങ്ങനെ അവർ നിങ്ങളെ അനുസരിക്കുന്നവരായാൽ പിന്നെ അവരെ പീഡിപ്പിക്കുവാൻ മാർഗം അന്വേഷിക്കാതിരിക്കുവിൻ. ദൈവം അത്യുന്നതനും മഹാനുമാകുന്നു. കണ്ടോ, സ്ത്രീകളോടുള്ള ആ സമീപന രീതിയാണ് പറയുന്നത്. അതിന് ബൈളാവിയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ കമന്ററികളിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി സ്ത്രീകളുടെ വിവാഹമോചനം, സൂറ അൽ ബക്കറ 2:230 വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനുമായിട്ട് വിവാഹം കഴിച്ചാൽ ആ പുരുഷന് വീണ്ടും അവളെ വിവാഹം കഴിക്കണമെങ്കിൽ മറ്റൊരാളെ വിവാഹം കഴിച്ചിട്ട് അവിടെ വിവാഹമോചനം നടന്നാൽ മാത്രമേ ഈ ആദ്യത്തെ ഭർത്താവിന് പിന്നെയും അവളെ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ. ആയത്ത് ശ്രദ്ധിച്ചു, 2:230. പിന്നെ അയാൾ ഭാര്യയുടെ മൂന്നാമത്തെ തലാക്കും ചൊല്ലിയാൽ തുടർന്ന് ഭർത്താവിന് ആ സ്ത്രീ അനുവദനീയമായിരിക്കയില്ല. അവൾ മറ്റൊരു പുരുഷനെ വേൾക്കുകയും അയാൾ അവളെ വിവാഹമോചനം ചെയ്യുകയും ചെയ്താലല്ലാതെ. കണ്ടോ, ഒരു വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ ആ വിവാഹ ബന്ധത്തിലേക്ക് പിന്നെയും ആ പുരുഷന് തിരികെ വരണമെങ്കിൽ ആ സ്ത്രീ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് വിവാഹമോചനം ചെയ്യണം. ഇത് ഇസ്ലാമിന്റെ പ്രമാണമാണ്. ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. ചാക്കോ പാഷ ഇവിടെ ഉണ്ട്. നരകത്തിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ പങ്ക്, കാരണം അവർ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നില്ല, അത് ഭർത്താക്കന്മാരെ അവർ അനുസരിക്കുകയില്ല. അത്തരത്തിലുള്ള കാര്യത്തിൽ സ്ത്രീകളെ കുറിച്ചുള്ള ആശങ്കയുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് നരകം നൽകിയിരിക്കുന്നത്. കൂടുതൽ സ്ത്രീകൾ നരകത്തിൽ കാണുന്നത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഒരു ഉത്തരം പറയുന്നുണ്ട്. അതെന്താണ്? സ്ത്രീകൾ ഭർത്താക്കന്മാരെ കൂടുതലായിട്ട് അനുസരിക്കുന്നില്ല എന്നൊരു ഒരു ന്യായം അവിടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പൊ ഇതാണ്
ഇസ്ലാമിലെ സ്ത്രീകളുടെ അവസ്ഥ. ഞാൻ കൂടുതൽ മുന്നോട്ട് പോകുന്നില്ല. ചാക്കോ പാസ്റ്റർ ഇതിനോട് ആഡ് ചെയ്ത് നമ്മളോട് സംസാരിക്കും. അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ ഉടനെ വരും, ആ വിഷയത്തിൽ ആഡ് ചെയ്ത് അനിൽക്കൊടിത്തോട്ടം പാസ്റ്റർ സംസാരിക്കും. അതിനുശേഷം നമ്മൾ ചർച്ചകളിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജോ പാസ്റ്റർ, ഞാൻ വിഷയം അവതരിപ്പിക്കാനാണോ? പോലെ ഈ വിഷയം പറയാൻ ഫിറ്റ് ആയ ഒരാളില്ല, തകർക്കം കൊണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രിയമുള്ളവരെ, എല്ലാവർക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവനാമത്തിൽ എന്റെ സ്നേഹത്തെ അറിയിക്കുന്നു. ബഹുമാന്യ കർത്തൃദാസൻ പാഷാനിൽ കൊടുത്തോട്ടം അവർ, അതുപോലെ തന്നെ കർത്തൃദാസൻ സിജോ ജോസഫ്, ജെയ്സ് അബ്രഹാം, മറ്റ് സുഹൃത്തുക്കളെ, സ്നേഹിതരെ എല്ലാവർക്കും ലോകരക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എന്റെ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. നമ്മുടെ വിഷയം ഇതിന്റെ ശീർഷകത്തിൽ കിടക്കുന്നത് സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാകുന്ന ഇസ്ലാം. ഇസ്ലാമിന്റെ മതഗ്രന്ഥമായ ഖുറാനിലെ ഒരു ആയത്തിന്റെ ഭാഗമാണ് നമ്മുടെ ചർച്ചയുടെ ശീർഷകം. വാസ്തവത്തിൽ ഇത്തരം ചർച്ചകൾ ക്രൈസ്തവർക്ക് നടത്തേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇത് ഇസ്ലാമിനകത്തെ വിഷയമാണ്, അവരുടെ മതവിഷയമാണ്. എന്നാൽ വിശുദ്ധ ബൈബിളും ക്രൈസ്തവ സഭയും സ്ത്രീകളെ നിന്ദിക്കുന്നവരാണ്, പീഡിപ്പിക്കുന്നവരാണ് എന്നുള്ള ഇസ്ലാം മതപണ്ഡിതന്മാരുടെ നീചമായ ദുഷ്പ്രചരണങ്ങൾ ഇതിനിടയിൽ നടക്കുന്നുണ്ട്, മുമ്പ് അവർ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ളതായ ചർച്ചകൾ വെക്കുവാനായിട്ട് ഞങ്ങൾ പ്രേരിതരാകുന്നത്. ഖുർആന്റെ മൗലികത മിസ്റ്റർ എം എം അക്ബർ എഴുതിയ ഒരു ഗ്രന്ഥമാണ്, രണ്ടു വാള്യത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒന്നാം വാള്യം പേജ് 111-112 അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, യേശുവിന്റെ ആഗമന കാലത്ത് യഹൂദ സമുദായത്തിലെ സ്ത്രീകളുടെ അവസ്ഥ അത്യന്തം പരിതാപകരമായിരുന്നു. യവനരിൽ നിന്നും യഹൂദരിൽ നിന്നും മതനിയമങ്ങൾ സ്വീകരിച്ച ക്രൈസ്തവ സഭ സ്വാഭാവികമായും സ്ത്രീകളെ പീഡിപ്പിക്കുന്ന നിയമങ്ങളാണ് നടപ്പിലാക്കിയത്. ഖുറാനാകട്ടെ സ്ത്രീയെ ഇണയും തുണയുമായാണ് പരിചയപ്പെടുത്തുന്നത്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ബൈബിളിനെതിരെ ഉള്ളതായ ഇത്തരത്തിലുള്ളതായ ആക്ഷേപങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ഞങ്ങളെ ഇത്തരത്തിലുള്ള ചർച്ചയിലേക്ക് പ്രേരിപ്പിക്കുന്നത്. മനുഷ്യനെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വേർതിരിക്കാതെ ഒന്നായി ദർശിക്കുന്ന വിശുദ്ധ ബൈബിൾ വീക്ഷണത്തെയാണ് മിസ്റ്റർ എം എം അക്ബർ നീചമായി ആക്ഷേപിക്കുന്നത്. ബൈബിൾ പറയുന്നൊന്ന് കേൾക്കൂ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങളെല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, ആണും പെണ്ണും എന്നില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നത്രേ. ഗലാത്യ ലേഖനം 3:26-27. വിശുദ്ധ തിരുവെഴുത്തിലെ വസ്തുതകളെ തമസ്കരിച്ചിട്ട് വിശുദ്ധ ബൈബിളിനെ ആക്ഷേപിക്കുന്ന മതപണ്ഡിതന്മാരുടെ ഹീനമായ നിലപാടുകളാണ് ഇസ്ലാമിലെ സ്ത്രീ വിഷയം ചർച്ച ചെയ്യുവാൻ പ്രിയമുള്ള സ്നേഹിതരെ, സുഹൃത്തുക്കളെ, ഞങ്ങളെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഇസ്ലാമിന് മുമ്പുള്ള സ്ത്രീകളെ ഒന്ന് പരിശോധിച്ച ശേഷം ഇസ്ലാമിലെ സ്ത്രീകളെ പഠനവിധേയമാക്കുവാനാണ് ഞാൻ ശ്രമിക്കുന്നത്. മുഹമ്മദിന്റെ പ്രവാചകത്വത്തിന് മുമ്പ് വരെയുള്ളതായ അറേബ്യയിലെ സ്ത്രീകളുടെ ജീവിതം ഇന്നത്തെ ഇസ്ലാമിക സ്ത്രീകളെക്കാൾ സ്വതന്ത്രമായിരുന്നു. സ്വാതന്ത്ര്യത്തോടെ സഞ്ചരിക്കാനും ജീവിക്കാനും സ്വന്തമായ വ്യാപാരങ്ങളിൽ ഏർപ്പെടാനും അറബി സ്ത്രീകൾക്ക് കഴിഞ്ഞിരുന്നു. മുഹമ്മദിന്റെ ആദ്യ ഭാര്യ ഖദീജ തന്നെ അതിനുദാഹരണമാണ്. കെ കെ മുഹമ്മദും അതിന് രചിച്ച സഹാബി വനിതകൾ എന്ന ഗ്രന്ഥത്തിന്റെ പേജ് 11 ഖദീജയെ പറ്റി ഇങ്ങനെ പറയുന്നു, കാര്യപ്രാപ്തിയും ബുദ്ധിമതിയും ധർമ്മിഷ്ഠയും സർവോപരി സുശീലയുമായ ഈ ഖുറൈശി വനിത മക്കയിലെ ഏറ്റവും വലിയ പണക്കാരിയും കച്ചവടക്കാരിയുമായിരുന്നു. അപ്പം മുഹമ്മദിന് മുമ്പ് സ്വതന്ത്രമായി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സമ്പത്ത് സമ്പാദിക്കുവാൻ, വ്യാപാരം ചെയ്യുവാൻ, കച്ചവടത്തിൽ ഏർപ്പെടുവാൻ സ്ത്രീകൾക്കന്ന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ മുഹമ്മദിന്റെ ആദ്യ ഭാര്യ ഖദീജയുടെ ചരിത്രം അവർ തന്നെ പ്രഖ്യാപിക്കുന്നു, അവർ തന്നെ വെളിപ്പെടുത്തുന്നു. മാത്രമല്ല മുഹമ്മദുമായുള്ള വിവാഹത്തിന് മുൻകൈ എടുക്കുന്നതും ഖദീജയായിരുന്നു. ഇന്ന് അത് ഇസ്ലാമിൽ ചിന്തിക്കാൻ കഴിയുമോ? അതേ പുസ്തകം പേജ് 13 പറയുന്നു, ഞാൻ അതുപോലെ തന്നെ വായിക്കുന്നു, തിരുമേനിയിൽ തന്റെ ജീവിത പങ്കാളി അവർ സ്വപ്നം കണ്ടു, അതായത് ഖദീജ. അപ്പോഴാണ് നബീസ ബിന്ദു മുനയ്യ കയറി വന്നത്. തന്റെ ആഗ്രഹം പഴയ സ്നേഹതയോട് അവർ തുറന്നു പറഞ്ഞു. ആ സ്ത്രീ തിരുമേനിയെ സമീപിച്ച് ചോദിച്ചു, ഒരു സഖിയെ കണ്ടെത്തി കുടുംബജീവിതം നയിച്ചുകൂടെ? അവർക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കും ഇഷ്ടമെന്ന് തിരുമേനി തന്റെ മനോഗതം വെളിപ്പെടുത്തി. ഇസ്ലാമിന് മുമ്പുള്ള അറബി സ്ത്രീകളുടെ പൂർണ്ണ സ്വാതന്ത്ര്യത്തെയാണ് ഖദീജയിലൂടെ ഇവിടെ പ്രകടമാകുന്നത്. എന്നാൽ മുഹമ്മദ് ഇസ്ലാം എന്ന മതത്തിന് രൂപം നൽകിയതോടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ വെട്ടിയരിഞ്ഞു, സ്ത്രീകളെ കേവലം ഭോഗവസ്തുവാക്കി മാറ്റി.
അതാണ് ഇനി അക്കമിട്ട് നിരത്തുവാനായിട്ട് പോകുന്നത്. ഞാനതിവിടെ അക്കമിട്ട് നിരത്തും ഖുർആൻ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അത് അതിനു മുമ്പായിട്ട് ഒന്ന് രണ്ട് പത്രപ്രസ്താവനകൾ ഞാനിവിടെ പറയുകയാണ്. അതായത് ഇസ്ലാമിക ലോകത്ത് പോലും ശരിയത്ത് നിയമം നടപ്പിലാക്കിയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് പോലും ഇസ്ലാം മതവിശ്വാസികളെ സ്ത്രീകൾ അടിമനുഖം പേർ ജീവിക്കുവാൻ കഴിയാതെ പ്രാണരക്ഷാർത്ഥം പാരായണം ചെയ്യുന്ന ഒരു കഥ, ഒരു സംഭവം ഞാനിവിടെ വായിക്കുന്നു. അതായത് ഇറാന്റെ ഒളിമ്പിക് മെഡൽ നേടിയ ആദ്യത്തെ വനിത ഇറാൻ വിട്ടു. ഇത് 2020 ജനുവരി മാസം 14 മാതൃഭൂമി പത്രമാണ്. ഞാൻ അതിവിടെ വായിക്കുന്നു. ഇറാന് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടിയ ഏക വനിതയായ കിമിയ അലിസാദേഹ് രാജ്യം വിട്ടു. അവർ പറയുന്നതായ കാര്യങ്ങൾ ഞാൻ ഇവിടെ വായിക്കുന്നു. ഇറാനിൽ അടിച്ചമർത്തപ്പെടുന്ന ലക്ഷക്കണക്കിന് സ്ത്രീകളിൽ ഒരാളാണ് ഞാൻ. അവർ ഏത് വസ്ത്രം ധരിക്കാൻ പറയുന്നു അത് ഞാൻ ധരിക്കുന്നു. അവർ പറഞ്ഞു തരുന്നത് ആവർത്തിക്കുക മാത്രം ചെയ്യുന്നു. സ്വന്തമായ അഭിപ്രായം പറയാൻ പോലും പറ്റില്ല. ഞങ്ങൾ വെറും ഉപകരണങ്ങൾ മാത്രം. ഇറാന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മെഡൽ നേടിയ കിമിയയുടെ വാക്കുകളാണിത്. അവർ പോയത് ഹോളണ്ടിലേക്കാണ്. അവർ രക്ഷപ്പെടുകയായിരുന്നു. അതൊരു വലിയ വാർത്തയായിരുന്നു. ഇത് മാതൃഭൂമി മറ്റിതര പത്രങ്ങളിലൊക്കെ വന്ന വാർത്തയാണ്. അപ്പൊ ശ്രദ്ധിക്കണമേ, ഭൂരിപക്ഷം ഇസ്ലാമത വിശ്വാസികൾ ജീവിക്കുന്ന ശരിയത്ത് നിയമം നടപ്പിലാക്കി കൊണ്ടുപോകുന്ന രാജ്യത്ത് നിന്ന് അവർ കുതറി രക്ഷപ്പെടുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ ചരിത്രം പരിശോധിച്ചാലോ, ഇവിടെ വ്യക്തി നിയമത്തിൽ നിന്ന്, ഇസ്ലാമിക വ്യക്തി നിയമത്തിൽ നിന്നും സ്വതന്ത്രരാകണമെന്ന് ഇന്ത്യയിലെ 90% സ്ത്രീകളും ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടുത്തെ പഠന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 2015 സെപ്റ്റംബർ 4 മാതൃഭൂമിയിലെ പത്രത്തിൽ ഒരു വാർത്ത ഞാനോട് വായിക്കുന്നു. സ്ത്രീപക്ഷ സംഘടന നടത്തിയ പഠനത്തിൽ 90% മുസ്ലിം സ്ത്രീകളും വ്യക്തി നിയമത്തിൽ നിന്ന് മുത്തലാക്കും ശൈശവവാഹു ബഹുഭാര്യത്വം ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഭാരതീയ മുസ്ലിം ആന്ദോളനം നടത്തിയ സർവേയിലും ഭൂരിഭാഗം സ്ത്രീകളും മുസ്ലിം വ്യക്തി നിയമത്തിൽ മാറ്റം വരണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. എങ്ങനെയുണ്ട്? അതായത് ഇന്ത്യയിലെ ജനസംഖ്യയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിം ജനസംഖ്യയിൽ 90% സ്ത്രീകളും ഇസ്ലാമിക നിയമം കഠിന കഠോരമാണെന്നും അത് തൂത്തെറിയണമെന്നും അവർ ആഗ്രഹിക്കുന്നു. മുസ്ലിം വ്യക്തി നിയമം നിലനിൽക്കുന്നതായ ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്ന് സ്ത്രീകൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന്റെ പ്രാണവായു ആസ്വദിക്കുന്നതിന് വേണ്ടി രാജ്യം വിടുന്നു. ഇതാണ് ആ ഇന്നത്തെ നിലവാരം എന്ന് പറയുന്നത്. ഇതിനെയൊക്കെ മറച്ചു വെച്ചിട്ടാണ് ഇസ്ലാം ഇസ്ലാമിലെ പുരുഷൻ സ്ത്രീയെ കാണുന്നത്. എങ്ങനെയാണ്? ഇമാം അക്ബർ പറയുന്നത് ഇണയും തുണയും എന്നാണ്. വാസ്തുവിലെ തുണ എന്നുള്ളത് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ്. ഇണയാണ് ഇസ്ലാമിൽ സ്ത്രീകൾ, ഇണ തുണയല്ല. അതുകൊണ്ട് ഇസ്ലാമിലെ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് ഞാൻ ഖുർആനിക ആയത്തുകൾ ഉദ്ധരിച്ച് പറയുകയാണ്. എന്തുകൊണ്ടാണ് സ്ത്രീകൾ ഈ ഇസ്ലാമിക നിയമത്തിൽ നിന്ന് കുതറി ഓടുവാനായിട്ട് പരാക്രമം കാണിക്കുന്നത്? എന്തുകൊണ്ട് ശരിയത്ത് നിയമം വേണ്ട, ഇന്നത്തെ ഇസ്ലാമിക നിയമം നടപ്പിലാക്കരുത്, ഇന്നത്തെ വ്യക്തി നിയമം എടുത്ത് ദൂരെ കളയണമെന്ന് പറയാൻ കാരണമെന്ത്? അതിലെ ഒന്നാമത്തെ പോയിന്റാണ് നമ്മുടെ ശീർഷത്തിൽ കിടക്കുന്നത്. സ്ത്രീയെ കൃഷിഭൂമിയോടാണ് തുല്യപ്പെടുത്തി. ഉപമിച്ചിരിക്കുകയല്ല, കൃഷിഭൂമിയാണ് ഉപമയല്ല. ഉപമയാകാനായിട്ട് മതപണ്ഡിതന്മാർ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കത്തില്ല. ആയത്തിൽ ഉപമയെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിന്റ്, ഇസ്ലാമിലെ സ്ത്രീ അചേതന വസ്തുവായ കൃഷിഭൂമിയാണ് ഇസ്ലാമിൽ. അതുകൊണ്ട് അവർക്ക് അവിടെ സ്വാതന്ത്ര്യം ലഭിക്കുന്നില്ല, അവര് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നു. സൂറത്തുൽ ബക്കറ 223, അതായത് 2:223 ഇങ്ങനെ വായിക്കുന്നു. നിങ്ങളുടെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു. നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തെ ചെല്ലാവുന്നതാണ്. ഈ ആയത്തിനെ കുറിച്ച് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് അദ്ദേഹത്തിന്റെ ഖുറാന്റെ പരിഭാഷയിൽ പറയുന്ന ഇതൊരു ആലങ്കാരിക പ്രയോഗം എന്നാണ്. അതായത് ഈ പ്രയോഗം വാസ്തവത്തിൽ ഇസ്ലാമേതര ആളുകൾ വായിച്ചാൽ, ഇസ്ലാമിസ്റ്റുകൾ പോലും വായിച്ചാൽ അവർക്കൊരു കല്ലുകടിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഇത് ആലങ്കാരികമായ പ്രയോഗം എന്നാണ്. അദ്ദേഹത്തിന്റെ ഖുറാന്റെ മലയാള പരിഭാഷ ഭാഷാന്തരം പേജ് 55 ഇത് പറയുന്നത്. എന്നാൽ ഇത് ആലങ്കാരികമേ അല്ല എന്ന് ആയത്തുകൾ വായിക്കുമ്പോൾ തന്നെ കൃത്യമായി മനസ്സിലാകും. അവിടെ എങ്ങും ആലങ്കാരികം എന്ന് പറയുന്നില്ല. തന്നെയുമല്ല, അചേതന വസ്തുവായ കൃഷിഭൂമിയാണ് സ്ത്രീയെന്ന് പറയുന്ന മുഹമ്മദിന്റെ കൃത്യമായ ഹദീസുണ്ട്. പ്രസ്തുത ഹദീസാണ് ഈ ആയത്തുണ്ടാകാൻ കാരണമെന്നും അതേ ഹദീസ് പറയുന്നു. ഞാൻ ആ ഹദീസ് ഇവിടെ വായിക്കുകയാണ്. സഹിഹായ മുസ്ലിം 829. ആ ഹദീസ് പൊതുവേദിയിൽ വായിക്കാനൊക്കത്തില്ല. ഇവിടെയുള്ള സഹോദരിമാരുണ്ടെങ്കിൽ അവർ കേട്ടവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാകും. നമുക്ക് പൊതുവേദിയിൽ വായിക്കാൻ കൊള്ളരുതാത്തതായ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നു, പക്ഷേ വായിക്കാതിരിക്കാനൊക്കത്തില്ല. അതാണ് അതിന്റെ പശ്ചാത്തലം. അദ്ദേഹം പറയുന്നുണ്ട്, മുഹമ്മദ് പറയുന്നുണ്ട്, മുസ്ലിം 829, ഇബ്നുൽ മുൻ ഖദറിൽ നിന്ന് ജാബിർ പറയുന്നതായി അദ്ദേഹം കേട്ടു, ഒരാൾ തന്റെ ഭാര്യയെ പിൻഭാഗത്തുകൂടെ യോനിയിൽ
സംഭോഗം നടത്തിയാൽ അതിൽ ജനിക്കുന്ന കുട്ടി കോങ്കണ്ണുള്ളതാകുമെന്ന് ജൂതന്മാർ പറയാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സൂക്തം അവതരിച്ചത്. മനസ്സിലായോ? ഏതോ ജൂതൻ പൊട്ടത്തരം പറഞ്ഞ്, ഏതോ ജൂതൻ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്ത കോങ്കണ്ണുള്ള കുഞ്ഞി എനിക്കെന്ന് പറഞ്ഞപ്പോഴാണ് ഈ ആയത്ത് അവതരിപ്പിച്ചത്. ആ ഹദീസ് പൂർണ്ണമായിട്ട് ഞാൻ വായിക്കുന്നു. നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്കുള്ള കൃഷിയിടങ്ങളാകുന്നു, അതിനാൽ നിങ്ങൾ ആഗ്രഹിക്കും വിധം നിങ്ങൾക്ക് നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലാവുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ ആലങ്കാരികമല്ല, പിന്നിലൂടെയോ മുന്നിലൂടെയോ ചെരിച്ചോ നിർത്തിയോ എന്നൊക്കെ പറയുന്ന മൗലവിയുടെ പ്രസംഗം യൂട്യൂബിൽ കിടപ്പുണ്ട്. അത് മുമ്പ് പറഞ്ഞ മൗലവി അദ്ദേഹമാണ് പറയുന്നത്. നിന്നോ ഇരുന്നോ ചെരിഞ്ഞോ എന്നൊക്കെ പറയുന്ന മനുഷ്യർക്ക് കേൾക്കാൻ കൊള്ളരുതാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത്. മാത്രമല്ല അതിനുശേഷം മറ്റൊരു മൗലവി വന്ന് അദ്ദേഹം പറയുന്നത് പ്രസവത്തിന് വേണ്ടി ടേബിളിൽ കിടത്തുന്നതായ ഭാര്യയോട് അന്നേരം ഭർത്താവിന് താല്പര്യം തോന്നിയാൽ അതിന് വിധേയപ്പെടണം എന്ന് പറയുന്ന മറ്റൊരു വീഡിയോ കിടപ്പുണ്ട്. എന്താ കാരണമേ? ഈ ആയത്താണ്, ഈ ഹദീസാണ്. എന്താണ് ഭോഗവസ്തു കേവലം കൃഷിമോ ഏത് സമയത്ത് എങ്ങനെയാകാമെന്നാ പറയുന്നത്? എന്തൊരു ഹീനമായ പ്രഖ്യാപനം, എന്തൊരു ഹീനമായ നടപടി. എന്നാൽ വിശുദ്ധ ബൈബിൾ ഈ നീച നിയമത്തിനെതിരെ പറയുന്നത് കേൾക്കൂ. ബൈബിൾ പറയുന്നു ഭർത്താക്കന്മാരെ, ബൈബിൾ പറയുന്നു ഭർത്താക്കന്മാരെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുവിൻ. ഭർത്താക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്വന്തം ശരീരം പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെത്താൻ സ്നേഹിക്കുന്നു. എഫേസ് ലേഖനം 5:25-28 വരെ എത്ര മനോഹരമായ രീതിയിലാണ് ഭാര്യാഭർത്തൃ ബന്ധത്തെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വിശുദ്ധ ബൈബിൾ വെളിപ്പെടുത്തുന്നത്. ഈ പ്രഖ്യാപനം, ഈ വസ്തുതയെ തമസ്കരിച്ചുകൊണ്ട് ക്രൈസ്തവ സഭ ബൈബിൾ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരാണ്, സ്ത്രീകൾക്ക് മാന്യം നൽകുന്നില്ല എന്ന് മുസ്ലിം അക്ബർ പോലെയുള്ളവർ പറയണമെങ്കിൽ അത് അപാര മനക്കെട്ട് തന്നെ വേണം. ഞങ്ങൾ അതിനെ നേരിടുന്നത് നിങ്ങളുടെ പൊള്ളത്തരം തുറന്നു കാണിച്ചാണ്, അല്ല ഞങ്ങൾക്ക് മറ്റു രീതിയിൽ നേരിടാൻ കഴിയത്തില്ല. ഞങ്ങളുടെ പ്രമാണവും അതല്ല. ആശയത്തെ ആശയം കൊണ്ട് കണ്ണിക്കുവാനായിട്ടുള്ള എല്ലാ കരുക്കളും ഞങ്ങളുടെ ഉണ്ട്. അതുകൊണ്ട് എന്റെ ഒന്നാമത്തെ പോയിന്റിൽ ഇസ്ലാമിലെ സ്ത്രീ കേവലം അചേതന വസ്തുവായ കൃഷിഭൂമിയാണെന്നും അവൾക്ക് അതിനകത്ത് സ്വാതന്ത്ര്യമില്ല എന്നും ഏത് രീതിയിൽ അവളെ ഉപയോഗിക്കാവുന്ന ഉപഭോഗ വസ്തുവാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഒന്നാമത്തെ പോയിന്റ് ഇവിടുന്ന്. രണ്ടാമത്, ഈ കൃഷിഭൂമിയായ ഭാര്യയെ അല്ലെങ്കിൽ സ്ത്രീയെ മർദ്ദിക്കാമെന്ന് കൃത്യമായിട്ട് ഇസ്ലാമിന്റെ വേദഗ്രന്ഥമായ ഖുർആൻ പറയുന്നു. സൂറത്തുൻ നിസാ 34, അതായത് 4:34 ഇങ്ങനെ വായിക്കുന്നു. സ്ത്രീ അനുസരണക്കേട് കാണിക്കുമെന്ന് നിങ്ങൾ ആശങ്കിക്കുന്നുവെങ്കിൽ അവരെ ഗുണദോഷിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യുക. ഇവിടെ കണ്ടോ എന്തോ പറയുന്നത്? സ്ത്രീ അനുസരണക്കേട് കാണിക്കുന്നുവെന്ന് നിങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ എന്നാ പറയുന്നത്? അനുസരണക്കേട് കാണിച്ചാലല്ല, നിങ്ങൾക്ക് ആശങ്ക ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമേ? ഗുണദോഷിക്കുക, കിടപ്പറകളിൽ അവരുമായി അകന്നു നിൽക്കുക, അടിക്കുകയും ചെയ്യുക, മർദ്ദിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു വാക്യം വിശുദ്ധ ബൈബിളിൽ മിസ്റ്റർ എം എം ബക്കർ താങ്കൾക്ക് കാണിക്കാൻ കഴിയുമോ? ഭാര്യയെ മർദ്ദിക്കാൻ പറയുന്ന ഒരു വാക്യം നിങ്ങൾ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് വിശുദ്ധ ബൈബിളിനെതിരെ കുതിര കയറുന്നതും? ശ്രദ്ധിക്കുക, ഇനിയും ഭാര്യയെ മർദ്ദിക്കാനായിട്ട് ഈ ആയത്ത് പറയുമ്പോൾ മുഹമ്മദ് അദ്ദേഹത്തിന്റെ ഭാര്യമാരെ മർദ്ദിച്ചതായ കാര്യങ്ങൾ ഹദീസുകൾ കിടപ്പുണ്ട്. മുഹമ്മദിന്റെ ഭാര്യമാർക്കും തല്ലുകൊണ്ടതായ കാര്യങ്ങൾ കിടപ്പുണ്ട്. നോക്കൂ, മർദ്ദനമേറ്റ മുഹമ്മദിന്റെ ഭാര്യമാർ ഈ വിഷയത്തിൽ മുഹമ്മദിയർക്ക് മാതൃകയാണ്, അതായത് മുസ്ലിങ്ങൾക്ക് മാതൃകയാണ്. മുഹമ്മദിന്റെ ഭാര്യമാർ ചെലവിന് ചോദിച്ചു എന്ന ഒറ്റ കാരണത്തിലാണ് തല്ലുകൊള്ളേണ്ടി വരുന്നത്. സഹീഹായ മുസ്ലിം 855, ജാബിർ ഇബ്നു അബ്ദുല്ലയിൽ നിന്ന് തീവ്ര ദുഃഖം താൽ തലതാഴ്ത്തിയും മൗനമായും പ്രവാചകൻ ഇരിക്കുന്ന കാഴ്ചയാണ് ഉമർ കാണുന്നത്. ചുറ്റും ഭക്തിമാർ കൂടിയിരിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ഇവർ താങ്കൾ കാണുന്നത് പോലെ എനിക്ക് ചുറ്റും ചെലവിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കേട്ടോ, പറയാം കേട്ടോ, അദ്ദേഹം പറയാണ്, ഇവർ താങ്കൾക്ക് ഉമറിനോട് പറയാണ്, താങ്കൾ കാണുന്നത് എനിക്ക് ചുറ്റും ചെലവിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ചെലവിന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെന്നാ പറയുന്നത്. ഭാര്യമാരെ കെട്ടിയാൽ, ഒന്നിലധികം ഭാര്യമാരെ കെട്ടാൽ ചെലവിന് കൊടുക്കണ്ടേ? അവർ ചോദിക്കുന്ന തെറ്റാണോ? ഉടനെ അബൂബക്കർ എഴുന്നേറ്റു, ആയിഷയുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ പിരടിക്കൊരടി കൊടുത്തു. സി എൻ അഹമ്മദിനോട് പരിഭാഷ, പിരടി പിടലിയാ ഉദ്ദേശിക്കുന്നത്, പിരടിക്കൊരടി കൊടുത്തു. മുഹമ്മദിൽ നിൽക്കുകയാലെ ആയിഷയെ അബൂബക്കർ അടിക്കുന്നു. അടുത്ത ഉമറും ഹബ്സയുടെ അടുത്ത് ചെന്ന് ഒന്നുകൊടുത്തു. അവർ പറഞ്ഞു, ഞങ്ങൾ ദൈവദൂതനോട് അദ്ദേഹത്തിന്റെ കയ്യിലില്ലാത്തതൊന്നും ഒരിക്കലും ചോദിച്ചിട്ടില്ല. തുടർന്ന് പ്രവാചകൻ അവരിൽ നിന്ന് ഒരു മാസം അകന്നു നിന്നു. അങ്ങനെയാണ് ഈ സൂക്തം അവതരിക്കുന്നത്. ഏത്? സൂറത്തുൽ അക്സാബ് 28-ാമത്തെ ആയത്ത്, അതായത് 33:28. അവിടെ ഇങ്ങനെ വായിക്കുന്നു, നബിയെ, നിന്റെ ഭാര്യമാരോട് പറയുക, ഇഹലോക ജീവിതവും അതിലെ അലങ്കാരവുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ വരൂ, നല്ല നിലയിൽ നിങ്ങളെ പിരിച്ചയക്കുകയും ചെയ്യാം. നിങ്ങളെ പിരിച്ചുവിടാം. എങ്ങനെയുണ്ട് സംഭവം?
ചെലവിന് ചോദിച്ചതിന് മുഹമ്മദിന്റെ വകയടി, അതായത് മർദ്ദനം, അള്ളാഹുവിന്റെ വക ബന്ധം വേർപെടുത്തും എന്നുള്ളതാ ഭീഷണിയും. എങ്ങനെയുണ്ട്? ചെലവിന് ചോദിച്ചതാ കാര്യം. അപ്പൊ കിടപ്പറയിൽ മർദ്ദിക്കാമെന്ന് പറയുമ്പോൾ അതിന് മാതൃക പ്രവാചക വര്യനായ മുഹമ്മദിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇവർക്ക്. അപ്പൊ ഇവരുടെ സ്ത്രീകൾ അത്രത്തോളം പീഡയാണ് ഈ ഭവനത്തിൽ അനുഭവിക്കുന്നുള്ള കാര്യം ഈ ചരിത്രത്തിലൂടെ കൃത്യമായിട്ട് നമുക്ക് ബോധ്യപ്പെടുവാനായിട്ട് കഴിയും. എന്നാൽ ഭാര്യയെ മർദ്ദിക്കണം എന്നുള്ള ഒരു വാക്യം, ഒരു വാക്യത്തിന്റെ ഒരു തരി വിശുദ്ധ ബൈബിളിൽ നിന്ന് ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾ കഴിയുമോ? 31176 ബൈബിളിൽ നിന്ന് എവിടെയെങ്കിലും ഭാര്യമാരെ മർദ്ദിക്കണമെന്ന് പറഞ്ഞാൽ ഒരു വാക്യം കാണിക്കാമോ? നിങ്ങൾ തപ്പി നോക്കിയാൽ കാണത്തില്ല സുഹൃത്തുക്കളെ. കാരണം ഭാര്യാഭർത്തൃ ബന്ധത്തെ കുറിച്ച് ഊഷ്മളമായ വിവരണമാണ് വിശുദ്ധ ബൈബിൾ നൽകുന്നത്. സ്ത്രീയെ ബഹുമാനിക്കുകയും അവളെ ആദരിക്കുകയും ഭർത്താവിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ വിശുദ്ധ ബൈബിളിനോളം ഉന്നതമായ മറ്റൊരു കൃതി ഈ ലോകത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടാമത്തെ വിഷയം വിടുന്നു, മൂന്നാമത്തെ വിഷയത്തിലേക്ക് വരുന്നു. മൂന്നാമതായിട്ട് ആർത്തവം വരാത്ത കുട്ടികളും ഭാര്യമാരാണ്, അവരെയും തലാക്കു ചൊല്ലാം. എങ്ങനെയുണ്ട്? ഇത് ഖുറാനാത്ത കാര്യമാണ്, നമ്മള് ഇല്ലാത്തതൊന്നും പറയത്തില്ല, വസ്തുതകൾ നിരത്തിയേ ഇവിടെ പറയത്തുള്ളൂ. മൂന്നാമത്തെ പോയിന്റ്, ആർത്തവം വരാത്ത കുട്ടികളും ഭാര്യമാർ അവരെയും തലാക്കു ചൊല്ലാം. സൂറത്ത് തലാഖ് ആ അദ്ധ്യായത്തിന്റെ പേര് തന്നെ തലാക്കാണ്. 65:4 നിങ്ങൾ വായിക്കൂ, ഞാൻ അതിവിടെ വായിക്കുന്നു. നിങ്ങളുടെ സ്ത്രീകളിൽ ആർത്തവം നിലച്ചവരുടെ ഇദ്ദ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അറിയുക, അവരുടെ ഇദ്ദാകാലം 3 മാസമാണ്. ഋതുമതികളായിട്ടില്ലാത്ത, വാസ്തവത്തിൽ മറ്റ് ഇത് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ പരിഭാഷയാണ്. സി എൻ അഹമ്മദ് മൗലവി, അമാനി മൗലവി, കൂട്ടനാട് ഇവരുടെയൊക്കെ പരിഭാഷ കിടക്കുന്ന ആർത്തവം വന്നിട്ടില്ലാത്ത എന്നാ പറയുന്നത്. അതാ എന്റെ ശരിയായ പരിഭാഷ. കാരണം ഇത് അല്പം നേർമിച്ച പറയുന്ന ഷെയ്ഖ് മുഹമ്മദ്, ഋതുമതികളായിട്ടില്ലാത്ത, രണ്ടും അർത്ഥം ഒന്നും തന്നെ ശരിയാക്കി കൊടുക്കേണ്ടത് അങ്ങനെയാണ്. ഋതുമതികളായിട്ടില്ലാത്തവരുടേതും ഇത് തന്നെ, ഗർഭിണികളുടെ കാലാവധി അവർ പ്രസവിക്കുന്നത് വരെയാകുന്നു. ഇനിയും ഖുർആൻ 65:1 കൂടെ ഞാൻ വായിക്കുന്നു. നബിയെ, നിങ്ങൾ സ്ത്രീകളെ വിവാഹമോചനം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇദ്ദ തുടങ്ങുവാനുള്ള അവസരത്തിൽ വിവാഹമോചനം നടത്തുക. ഇനി ഈ ആയത്തുകൾക്ക്, ഈ പറഞ്ഞ രണ്ടായത്തുകൾക്ക് സുന്നി പണ്ഡിതൻ കെ വി മുഹമ്മദ് മുസ്ലിയ കൂട്ടനാട് നൽകുന്ന വ്യാഖ്യാനം ഞാൻ ഇവിടെ അതുപോലെ തന്നെ വായിക്കുന്നു. അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഈ ഖുർആൻ വചനത്തിന്റെയും നബി വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിവാഹമോചനത്തെ മൂന്നായി ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന്, സംഭോഗം നടന്നിട്ടില്ലാത്ത ശുദ്ധികാലത്തുണ്ടാകുന്ന തലാക്കും പ്രത്യക്ഷത്തിൽ ഗർഭവതിയായവരുടെ തലാക്കും, ഇതിന് തലാക്ക് സുന്നി എന്ന് പറയുന്നു. രണ്ട്, പ്രത്യക്ഷത്തിൽ ഗർഭവതി അല്ലാത്തവളെ അവളുടെ ആർത്തവകാലത്തോ സംയോഗം നടന്ന ശുദ്ധിയില്ലാത്ത സംഭവം നടന്ന ശുദ്ധി കാലത്തോ തലാക്ക് ചൊല്ലൽ, ഇതിന് തലാക്ക് ബിദഈ എന്ന് പറയുന്നു. ഇനി മൂന്നാമത്തെ പോരെ നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം. മൂന്ന്, ഇവ രണ്ടുമല്ലാത്തത്, ഭർത്താവ് സംയോഗം ചെയ്തിട്ടില്ലാത്ത ആർത്തവക്കാരി, ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത കുട്ടികൾ, ഇവരെ തലാക്ക് ചൊല്ലൽ തുടങ്ങി പലതും ഇതിൽ പെടുന്നു. എങ്ങനെയുണ്ട്? ബെനഡിക്ട് ബ്രദറിനോട് ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയാമോ? ബെനഡിക്ട് ബ്രദർ മ്യൂട്ട് ചെയ്തിട്ടില്ല, എക്കോ വരുന്നുണ്ട്. തുടർന്നോളൂ. ആ, അപ്പൊ ഇവിടെ മൂന്നാമത്തെ പോയിന്റിൽ കെ വി മുഹമ്മദ് മുസ്ലിയാരുടെ തഫ്സീറിൽ അദ്ദേഹം പറയുന്നത് ഭർത്താവ് സംയോഗം ചെയ്തിട്ടില്ലാത്ത ആർത്തവക്കാരി, ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത കുട്ടികൾ എന്നിവരെ തലാക്ക് ചൊല്ലൽ തുടങ്ങി പലതും ഇതിൽ പെടുന്നതാണ്. അപ്പം ആർത്തവം ഉണ്ടായിട്ടില്ലാത്ത കുട്ടികളെന്ന് കൃത്യമായി പറഞ്ഞിരിക്കുക, ആ കുട്ടികളെ തലാക്കിയല്ലാന്ന് ഇവിടെ പറയുന്നത്. അപ്പൊ ആ കുട്ടികളെ കല്യാണം കഴിച്ചല്ലേ തലാക്കിയല്ലത്തുള്ളൂ? എത്ര ഹീനമായ നടപടി, എത്ര ഹീനമായ നടപടി. 6 വയസ്സുള്ളതായ ഐഷയെ വിവാഹം കഴിച്ച മുഹമ്മദ് അതേ പ്രായത്തിലുള്ള കൊച്ചുങ്ങളെ, കുഞ്ഞുങ്ങളെ കല്യാണം കഴിക്കുവാനായിട്ടുള്ള ആയത്തുറക്കി കൊടുത്ത്. എങ്ങനെയുണ്ട്? ഈ ലോകത്ത് നടക്കുന്ന കാര്യമാണിത്. ഈ ആയത്തുകളെ ഇതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് പല പണ്ടിവിടെ 10, 60, 80 വയസ്സുള്ളതായ അറബികൾ വന്ന് കൊച്ചു കുട്ടികളെ മലബാറുന്ന കല്യാണങ്ങൾ ചരിത്രം ഭാരതത്തിന്റെ, ഇന്ത്യ, കേരളത്തിന്റെ ചരിത്രത്തിലുണ്ട്. എങ്ങനെയുണ്ട്? അപ്പോ എന്നാൽ അള്ളാഹുടെ ഈ നികൃഷ്ടമായ നിയമമുണ്ടല്ലോ, അള്ളാഹു ആയത്തിറക്കി കൊടുത്ത രാജ്യമായ സൗദി അറേബ്യ 2019 തള്ളിക്കളഞ്ഞു. ആ അള്ളാഹു ആയത്തിറക്കി കൊടുത്ത മുഹമ്മദിന്റെ മാതൃദേശമായ ശരിയത്ത് നിയമത്തിന്റെ കീഴിൽ അമർന്നിരിക്കുന്ന ആ പൂർണ്ണ ഇസ്ലാമിക രാജ്യമായ സൗദി അറേബ്യ അള്ളാഹുവിന്റെ ആയത്തിനെ തള്ളിക്കളഞ്ഞു. 2019 December 25 മാതൃഭൂമി പത്രത്ത് പേജ് 16 ഞാൻ വായിക്കുന്നു. റിയാദ്, സൗദി അറേബ്യയിൽ 18 വയസ്സിന് താഴെയുള്ളവർ വിവാഹിതരാകുന്നത് നിയമം
വഴി വിലക്കി. 18 വയസ്സിന് താഴെയുള്ളവരുടെ വിവാഹം നിരോധിച്ചതായി അറിയിച്ചുകൊണ്ട് സൗദി നീതിന്യായ മന്ത്രിയും സുപ്രീം ജുഡീഷ്യൽ കൗൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഡോക്ടർ വാലിദ് അൽ സമാനിയാണ് എല്ലാ കോടതികൾക്കും സർക്കുറൽ നൽകിയിട്ടുള്ളത്. എങ്ങനെയുണ്ട്? മുഹമ്മദിന്റെ അള്ളാഹുവിന്റെ ആയത്തിനെ സൗദി തന്നെ പുച്ഛിച്ച് പുറന്തള്ളിയിരിക്കുന്നു. ഇത് മാത്രമല്ല, നിരവധി സ്ത്രീ വിഷയത്തിൽ അവര് നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അപ്പം സൗദിക്ക് പോലും, മുഹമ്മദിന്റെ മാതൃരാജ്യത്തിന് പോലും മുഹമ്മദിന്റെ നിയമമോ അള്ളാഹുവിന്റെ ആയത്തോ വിലയില്ല എന്നിവിടെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ശ്രദ്ധിക്കുക. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് കൊച്ചു പെൺകുട്ടികളെ നിർമ്മല ഹൃദയത്തോടെ സഹോദരിമാരായി കാണണമെന്നാണ്. 1 തിമോത്തിയോസ് 5:2 ഇങ്ങനെ വായിക്കുന്നു, മുതിർന്ന സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരിമാരെ പോലെയും പ്രബോധിപ്പിക്കുക. എത്ര മനോഹരമായ രീതിയിലാണ് പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ബൈബിൾ പ്രാധാന്യം കൊടുക്കുന്നത്. അവരെ നിർമ്മല ഹൃദയത്തോടുകൂടെ വേണം നിങ്ങൾ സഹോദരിമാരായി കാണാനായിട്ട്. അവരെ സഹോദരിമാരായിട്ടാണ് കാണേണ്ടത്. അല്ലാതെ ആർത്തവം വരാത്ത കുട്ടിയെ കല്യാണം കഴിക്കുന്ന അവളെ തലാക്ക് ചെല്ലാവണമെന്നും പറയുന്നത് ഈ ആധുനിക കാലത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ സങ്കല്പിക്കാൻ കഴിയുമോ? ഇത്രയും നിന്ദ്യമായ അല്ലെങ്കിൽ ഇത്രയും അപമാനകരമായ ആയത്തുകൾ സ്വന്തം കിത്താബിൽ വെച്ചുകൊണ്ടാണ് മിസ്റ്റർ എം എം അക്ബർ പറയുന്നത് ക്രൈസ്തവ സഭ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരാണെന്ന്. എങ്ങനെയുണ്ട്? താങ്കളെ പോലെയുള്ളവരുടെ പുസ്തക രചനയാണ് സുഹൃത്തുക്കളെ ഞങ്ങളെ കൊണ്ട് നിങ്ങളുടെ ഇസ്ലാമിനകത്ത് കയറി മാന്തി ഈ വസ്തുതകളൊക്കെ പുറത്തുവരിക്കുന്നത്. ഇത് കേൾക്കുന്ന ഇസ്ലാമത സുഹൃത്തുക്കൾ സത്യം തിരിച്ചറിയൂ, പുറത്തു വരാൻ ശ്രമിക്കുക. ഇനി അടുത്ത പോയിന്റ് ശ്രദ്ധിക്കുക. 4-ാമത്തെ പോയിന്റ്, ഭാര്യയെ തലാക്ക് ചൊല്ലിയാൽ മറ്റൊരാൾ കെട്ടി ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിച്ചു വേണം വീണ്ടും കല്യാണം കഴിക്കാനായിട്ട്. ഇത് ഏറ്റവും വലിയ നിന്ദ്യമായ ഒരു നടപടിയാണിത്. അതായത് ഭാര്യ തലാക്ക് ചൊല്ലിയാൽ ഉപേക്ഷിച്ചാൽ മറ്റൊരാൾ കെട്ടണം, കെട്ടി അദ്ദേഹം ഉപയോഗിച്ചതിന് ശേഷം പിന്നെ ഉപേക്ഷിക്കണം, എന്നിട്ടാണ് വീണ്ടും ആദ്യ ഭർത്താവ് കെട്ടേണ്ടത്. അതാണ് സൂറത്തുൽ ബക്കറ 230 കാണുന്നത്. ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുന്നു. വിവാഹമോചനം നടത്തിയാൽ പിന്നെ അവന് അവൾ അനുവദനീയമല്ല, അവളെ മറ്റൊരാൾ വിവാഹം കഴിക്കുന്നത് വരെ. അങ്ങനെ അയാൾ അവളെ വിവാഹമോചനം നടത്തുകയാണെങ്കിൽ മുൻ ഭർത്താവിനും അവൾക്കും ദാമ്പത്യത്തിലേക്ക് തിരിച്ചു വരുന്നതിൽ വിരോധമില്ല. ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നിന്റെ തഫ്സീർ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ അതുപോലെ തന്നെ വായിക്കാം. വിവാഹമോചനം നടത്തിയാൽ മടക്കിയെടുക്കുവാനോ പുനർവിവാഹം ചെയ്യുവാനോ പാടില്ല. ആ സ്ത്രീയെ മറ്റൊരാൾ വിവാഹം കഴിച്ച് ഒന്നിച്ച് ജീവിച്ച് വേർപിരിഞ്ഞാലല്ലാതെ. എങ്ങനെയുണ്ട്? ഈ ഹീനമായ സംസ്കാരം ഈ ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ട് ഇസ്ലാമിലല്ലാതെ? ഇതിനെയാണ് വാസ്തവത്തിൽ പച്ച മലയാളത്തിൽ പറഞ്ഞ വ്യഭിചാരം എന്ന് പറയുന്നത്. ഈ മ്ലേച്ഛ ആചാരം അറബികളുടെ ഇടയിൽ നിലനിന്നിരുന്നതാണ്. മുഹമ്മദ് അമാനി മൗലവി പറയുന്നത് കേൾക്കൂ, അദ്ദേഹത്തിന്റെ തഫ്സീർ അദ്ദേഹം പറയുന്നത് ഞാൻ അതുപോലെ വായിക്കുകയാണ്. അറബികൾക്കിടയിൽ നടപ്പിലുണ്ടായിരുന്ന പല നടപടിക്രമങ്ങളും ഇസ്ലാം അംഗീകരിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പെട്ടതാണ് വിവാഹമോചനവും അതിനുശേഷമുള്ള മടക്കിയെടുക്കലും. എങ്ങനെയുണ്ട്? അപ്പൊ ഇവിടെ മുഹമ്മദ് അമാനി മൗലവി തന്നെ പറയുന്നത് കേട്ടോ, അറബികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ആചാരം കോപ്പിയടിച്ച് ഇതൊക്കെ പറയുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞല്ലോ. അതുകൊണ്ടായിരിക്കാം അമാനി മൗലവിയുടെ തഫ്സീർ അത് വീണ്ടും എഡിറ്റ് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് മുജാഹിദീൻ പണ്ഡിതന്മാർ രംഗത്ത് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള വസ്തുതകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വസ്തുതയാണ്, യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ വിവരണം വാല്യം 1, page 554 കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഞാൻ ഉദ്ധരിക്കുന്നതെല്ലാം ആ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ മ്ലേച്ഛമായ വ്യഭിചാര ആചാരത്തിന് പ്രത്യേക പേര് നൽകി ഈ ആധുനിക കാലത്തും മുസ്ലിം പണ്ഡിതന്മാർ ആചരിക്കുന്നുണ്ട്. ആ വസ്തുതയിരിക്കണം. ഈ മ്ലേച്ഛമായ ആചാരത്തിന് നിക്കാഹ് ഹലാലെന്നാണ് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ഈ നികൃഷ്ട ആചാരത്തിന് പേരിട്ടിരിക്കുന്നത്? ഇനിയും അതിനോടനുബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് പല സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ഹീനകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പത്രദ്വാരം പലപ്പോഴും അത് പുറത്തു വരാറുണ്ട്. നമ്മളൊക്കെ അത് വായിക്കാറുണ്ട്, വിസ്മരിക്കാറുണ്ട്. ഞാൻ പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്ത വായിക്കുമ്പോൾ എന്റെ മനസ്സ് പെട്ടെന്ന് പോകുന്നത് ഖുർആനിലെ ആയത്തുകളിലേക്കായിരിക്കും. 2019 മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഭർത്താവ് 21 വയസ്സുള്ള ഭാര്യയെ മുത്തലാക്ക് ചൊല്ലി. ഇത് ഞാൻ മാതൃഭൂമി പത്രത്തിലെ കാര്യം പറയുന്നത്. മാതൃഭൂമി പത്രം 2019 December 13, page 4 ഞാൻ വായിക്കുന്നത്. അന്ന് ഇത് വായിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്ന ആയത്താണ്. അതുകൊണ്ട് ഞാൻ ആ ആയത്തിനോടൊപ്പം ഇത് ചേർത്ത് വെച്ചത്. അപ്പൊ 2019 മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ഭർത്താവ് 21 വയസ്സുള്ള ഭാര്യ മുത്തലാക്ക് ചൊല്ലി. പിന്നീട് മനംമാറ്റം വന്നപ്പോൾ വീണ്ടും വിവാഹം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. പക്ഷെ മതപണ്ഡിതന്മാർ അതിനനുവദിച്ചില്ല. പുനർവിവാഹം നടക്കണമെങ്കിൽ നിക്കാഹ് ഹലാല നടക്കണമെന്ന് മതപണ്ഡിതൻ നിർദ്ദേശിച്ചു. ഈ പരിഷ്കൃത ലോകത്ത് ആരാണ് ഈ പരിപാടിക്ക് പോകുന്നത്? അവസാനം മതപണ്ഡിതൻ തന്റെ ഫ്ലാറ്റിലേക്ക് യുവതിയെ വരുത്തി ബലാത്സംഗം ചെയ്തിട്ട് പറഞ്ഞു ഇനി പോയി ആദ്യ ഭർത്താവുമായി ജീവിച്ചോളാൻ പറഞ്ഞു. പക്ഷേ ആ ആദ്യ ഭർത്താവ് യുവതിയെ സ്വീകരിച്ചില്ല.
യുവതി പരാതി നൽകി മതപണ്ഡിതനെയും ഭർത്താവിനെയും പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ഇത് 2019 നടന്ന കാര്യമാ. എങ്ങനെയുണ്ട് അപ്പൊ ഇപ്പോഴും ഒളിഞ്ഞും പറഞ്ഞ് ഇത്തരത്തിലുള്ള ഹീനത നടക്കുന്ന ഒരു വ്യഭിചാരം എന്നുള്ളത് എന്താണ് പറയുന്നത്? ഉപേക്ഷിച്ച ഭാര്യയെ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നു, നിന്നെ വേണ്ട എന്ന് പറയുക, ഭാര്യ അങ്ങ് പോവുക, കുറെ കഴിയുമ്പോൾ തന്നെ ഭർത്താവിന് കുറ്റബോധം വരിക, എന്നാ പോരെ നമുക്ക് ഒന്ന് ജീവിക്കാം എന്ന് പറഞ്ഞാൽ സാധ്യമല്ല. വേറൊരുത്തം കെട്ടണം, കെട്ടിയാ പോരെ, ഉപയോഗിക്കണം, ഉപയോഗിച്ചതിന് ശേഷം അവൻ ഉപേക്ഷിക്കണം, എന്നിട്ട് കെട്ടണം. അയ്യോ പച്ച വ്യഭിചാരം! ഇത്തരത്തിലുള്ളതായ ഹീന സംസ്കാരങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിലിരിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിനകത്തേക്ക് കയറി വന്ന് ബൈബിളിലെ സ്ത്രീകളെ ക്രൈസ്തവ സഭ പീഡിപ്പിക്കുന്നു പറയുവാനായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടും സുഹൃത്തുക്കളെ? അപ്പൊ നാലാമത്തെ പോയിന്റ് ഞാൻ ആ ഭാഗം കൊണ്ട് വിടുകയാണ്. എന്നാൽ ബൈബിള് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്, എന്താ പറയോ? ബൈബിൾ ഈ തരത്തിലുള്ളതാ ഇപ്പൊ ഇവിടെ പറഞ്ഞതാ ഹീന കാര്യത്തെ ഹീനമായിട്ട് തന്നെ BC 600 പ്രവാചകൻ കൃത്യമായിട്ട് വിളിച്ചു പറഞ്ഞു. യിരെമ്യാപ്രവചനം 3:1 വായിക്കാം ഞാന്. അവിടെ പറയുന്നത് കേട്ടോ, ഒരു പുരുഷൻ തന്റെ ഭാര്യ ഉപേക്ഷിക്കുകയും അവൾ അവനെ വിട്ട് പോയി മറ്റൊരു പുരുഷന് ഭാര്യയായിരിക്കുകയും ചെയ്ത ശേഷം അവൻ അവരുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ? അങ്ങനെയുള്ള ദേശം മലിനമായി പോകയില്ലയോ? എത്ര കൃത്യമാണ്! എനിക്ക് തോന്നുന്നു ഈ ഭാവികാല മുഹമ്മദ് ഇസത്തെ ചൂണ്ടി ആ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്. പ്രവാചകൻ പറയാണ്, ഒരു ഭാര്യ ഉപേക്ഷിച്ച ശേഷം വീണ്ടും ചെല്ലുവോ? അവളെ മറ്റൊരു വിവാഹം കഴിക്കുവോ? അവളെ വീണ്ടും സ്വീകരിക്കുവോ? അത് ദേശം മലിനമാകുമെന്നാ പറയുന്നത്. ഞാൻ ആ ഭാഗം പിടിയാണ് നാലാമത്തെ പോയിന്റ് പറഞ്ഞു. ഇനി അഞ്ചാമത്തെ പോയിന്റ് പറയാം. ഭർത്താവ് മരിച്ചാൽ ഈ കൃഷിഭൂമിയായ സ്ത്രീക്ക് കരയുവാൻ പോലും അവകാശമില്ല, കരയാൻ പാടില്ല. കരഞ്ഞാൽ വായിൽ മണ്ണ് വാരിയിടണമെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. ആ ഹദീസ് ഞാൻ ഇവിടെ വായിക്കുകയാണ്. ഭർത്താവ് മരിച്ചാൽ ഭാര്യയ്ക്ക് കരയാൻ പാടില്ല, അഥവാ കരഞ്ഞാൽ വായിൽ മണ്ണ് വാരിയിടണം. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇസ്ലാം മത സുഹൃത്തുക്കളായിട്ട് നമ്മുടെ അയൽവാസികൾ മരിച്ചാൽ അവരുടെ വീട്ടിൽ സ്ത്രീ ശബ്ദം പുറത്തു വരാത്ത എന്താണ് കാരണം? എന്തുകൊണ്ടാണ് കരച്ചിൽ ഏങ്ങലടിയും നടക്കാത്തത്? ഞാൻ പല വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്, പരിസരത്ത് പോയിട്ടുണ്ട്. മരണമടഞ്ഞാൽ മൂകതയാണ്, ശ്മശാന മൂകതയാണ്, ശ്മശാനത്തിൽ ചെന്നൽക്കുന്ന അനുഭവമാണ്. കരയാൻ പാടില്ല, സ്ത്രീകൾ ഒട്ടും കരയാൻ പാടില്ല. എന്താ കാരണമേ? മുഹമ്മദിന്റെ ആയത്താണ്, മുഹമ്മദിന്റെ ഹദീസാണ്. സഹീഹായ ബുഖാരി 636 ഇങ്ങനെ വായിക്കുന്നു. ഐഷ പറയുന്നു, ഇബ്നു ഹാരിസത്ത്, ജാഫർ, ഇബ്നു റവാഹ എന്നിവരുടെ മരണവൃത്താന്തം തിരുമേനിയെ ദുഃഖത്തിലാക്കി. ഒരാൾ തിരുമേനിയുടെ അടുക്കൽ വന്നിട്ട് ജാഫറിന്റെ ഭാര്യയെ പറ്റിയും അവരുടെ കരച്ചിലിനെ പറ്റിയും പറഞ്ഞു. അവരെ അതിൽ നിന്ന് തടയാൻ തിരുമേനി കൽപ്പിച്ചു. അദ്ദേഹം തിരിച്ചുപോയി കുറച്ചു കഴിഞ്ഞ ശേഷം മടങ്ങി വന്നു. അവർ അനുസരിക്കുന്നില്ല എന്ന് തിരുമേനി അറിയിച്ചു. അവരെ അതിൽ നിന്ന് തടയാൻ വീണ്ടും തിരുമേനി കൽപ്പിച്ചു. അദ്ദേഹം പോയി 3rd time മടങ്ങി വന്ന് പറഞ്ഞു, ദൈവദൂതരെ, ആ സ്ത്രീകൾ ഞങ്ങൾ പറഞ്ഞത് കൂട്ടാക്കുന്നില്ല. അവരുടെ വായിൽ കുറെ മണ്ണ് വാരിയിടുക എന്ന് തിരുമേനി അരുളിയതായി ആയിഷ പറയുന്നു. എങ്ങനെയുണ്ട്? ഇദ്ദേഹമാണ് മാനവരിൽ മഹോന്നതൻ എന്ന് പറയുന്നത്. ഭർത്താവ് കരിച്ചു, യുദ്ധത്തിൽ മരിച്ചുപോയി. ആ ഭർത്താവിന്റെ വേർപാടിൽ ഹൃദയം പൊട്ടിക്കരയുന്ന ഭാര്യയെ ആർക്ക് ആശ്വസിപ്പിക്കാൻ കഴിയും? നമ്മൾ ചിന്തിച്ചു നോക്കി. അപ്പൊ അങ്ങനെയുള്ളതായ സ്ത്രീ കരയുമ്പോഴത്തേന് കരച്ചു നിർത്താൻ പറയുക, കാരണം ഇദ്ദേഹം കൽപ്പനയിട്ടാ നിർത്തണം. നിർത്തിയില്ല, ചെന്ന് മണ്ണ് വാരിയിടാൻ പറയുന്നു. എത്ര പരിതാപകരമായ സ്ത്രീ! നോക്കൂ, ഇതുകൂടാതെ ഞാന് 1-2 കാര്യങ്ങളുടെ പറഞ്ഞിവിടെ അവസാനിക്കാൻ സമയം ദീർഘിപ്പിക്കുന്നുവെങ്കിൽ പോലും എന്റെ വിഷയാതരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തണമെങ്കിൽ അല്പസമയം കൂടെ വേണം. ഇനി 6th പോയിന്റ്, സ്ത്രീ പുരുഷനെ കൂടെ യാത്ര ചെയ്യാൻ പാടില്ലെന്നാണ് മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. സ്ത്രീ ഒരിക്കലും പുരുഷനെ കൂടാതെ യാത്ര ചെയ്യാൻ പാടില്ല. അതെഴുതിയിരിക്കുന്നത് സഹിഹായ ബുഖാരി 1252. അവിടെ ഇങ്ങനെ വായിക്കുന്നു, ഇബ്നു അബ്ബാസ് പറഞ്ഞു, തിരുമേനി ഇങ്ങനെ അരുളുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വിവാഹബന്ധം സ്ഥാപിക്കാൻ പാടില്ലാത്ത അടുത്ത കുടുംബ ബന്ധമുള്ള ഏതെങ്കിലും ഒരു പുരുഷന്റെ കൂടെയല്ലാതെ സ്ത്രീ യാത്ര ചെയ്യരുത്. രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കുന്ന ഒരു പുരുഷനല്ലാതെ സ്ത്രീ യാത്ര ചെയ്യരുതെന്ന് ഇവിടെ പറയുന്നത്. എന്നാൽ ഈ നിയമമുണ്ടല്ലോ, ഈ നിയമവും സൗദി ഗവൺമെന്റ് പുച്ഛിച്ച് പുറന്തള്ളി, അവരുടെ അടുത്ത് ദൂരെ കളഞ്ഞ്. 2021 June സൗദിയിൽ ഒരു നിയമം വന്നു. എന്താ വന്നറിയാവോ? സ്ത്രീകൾക്ക് തനിച്ച് നടക്കാം. ഞാൻ ആ പേപ്പർ കണ്ടിട്ട് വായിക്കുകയാണ്. റിയാദ്, സൗദി അറേബ്യയിൽ പുരുഷരക്ഷിതാവിന്റെ സമ്മതമില്ലാതെ വീട്ടിൽ നിന്ന് മാറി തനിച്ച് ജീവിക്കാൻ സ്ത്രീകൾക്ക് അനുമതി. ശരിയത്ത് കോടതികളിലെ നടപടികൾ സംബന്ധിക്കുന്ന നിയമത്തിലെ 169B വകുപ്പ് പ്രകാരം സ്ത്രീകളുടെ സംരക്ഷണ അവകാശം പുരുഷ രക്ഷിതാവിനായിരുന്നു. ഇതാണ് റദ്ദാക്കിയത് മുഹമ്മദ്. ഇന്നേക്ക് 1500 മുമ്പ് പറഞ്ഞ സ്ത്രീ അങ്ങനെ സ്വതന്ത്രമായിട്ട് പോകാൻ പാടില്ല. പക്ഷേ മുഹമ്മദ് ജീവിച്ച ആ നാടിലെ രാജാവ് തന്നെ, ആ നാടിലെ ഗവൺമെന്റ് തന്നെ അത് പുച്ഛിച്ച് പുറന്നില്ല, ആ നിയമം റദ്ദാക്കി കളഞ്ഞു. അടുത്തതായിട്ട് ഇനിയും പറയാനുള്ളത്, സ്ത്രീക്ക് കൊടുക്കേണ്ട മാന്യതയോ സ്ത്രീക്ക് കൊടുക്കേണ്ട പദവിയോ കൊടുക്കാതെ സ്ത്രീയെ ഒരു ദുശ്ശകനമായിട്ടാണ് മുഹമ്മദ് കാണുന്നത്. ഒന്ന്, ആ സ്ത്രീ ദുശ്ശകനമാണ്. സഹിഹായ ബുഖാരി
1202 ഇങ്ങനെ പറയുന്നു. ഇബ്നു ഉമർ പറയുന്നു, കുതിര, സ്ത്രീ, വീട് ഇവ മൂന്നിലുമാണ് ദുശ്ശകരമെന്ന് തിരുമേനി അരുളുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട്, സ്ത്രീയെ കൊണ്ട് വെച്ചിരിക്കുന്നുണ്ടോ? സ്ത്രീ ദുശ്ശകരമാണ്. ഇനി അടുത്തത്, സ്ത്രീ കഴുതയ്ക്കും നായ്ക്കും തുല്യമെന്ന് മുഹമ്മദ് പറയുന്നു. സ്ത്രീ കഴുതയ്ക്കും നായ്ക്കും തുല്യമെന്ന് മുഹമ്മദ് പറയുന്നു. അതാണ് സഹീഹ് മുസ്ലിം 260. ഐശയിൽ നിന്ന് നമസ്കാരത്തിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്ക് നായ, കഴുത, സ്ത്രീ എന്നിവയെ പറ്റി അവരുടെ അടുത്ത് വെച്ച് പറയപ്പെട്ടു. അപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ ഞങ്ങളെ കഴുതയോടും നായോടും സദൃശ്യപ്പെടുത്തുകയാണോ? അടുത്തത്, കഴുത, സ്ത്രീ, കറുത്ത നായ എല്ലാം ഒരുപോലെ. അവിടെയും ഈ കഴുതയോടും കറുത്ത നായോടും ഒപ്പമാണ് സ്ത്രീയെ വെച്ചിരിക്കുന്നത്. അത് മുസ്ലിം 258 ഇങ്ങനെ വായിക്കുന്നു. അബൂദറിൽ നിന്ന് റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ നമസ്കരിക്കാൻ നിന്നാൽ അവന് മുമ്പിൽ ഒട്ടകക്കട്ടിലിന്റെ പിൻഭാഗത്തെ മരപ്പലക പോലുള്ളതുണ്ടെങ്കിൽ അതവന് മറയായിരിക്കണം. ഇനി വാഹന കൂടാരത്തിന്റെ പിൻഭാഗം പോലെയുള്ളതെങ്കിലും മുമ്പിലില്ലെങ്കിൽ കഴുതയും സ്ത്രീയും കറുത്ത നായും അവന്റെ നമസ്കാരത്തിന് ഭംഗം ഉണ്ടാക്കാനിടയുണ്ട്. എന്തൊരു കഷ്ടം, എന്തൊരു ഗതികേട്, എന്തൊരു പരിതാപകരമായ സ്ഥിതി. അതായത് കഴുതയും സ്ത്രീയും കറുത്ത നായും പുരുഷന് നമസ്കാരത്തിന് ഭംഗം വരുത്തുമെന്ന് മുഹമ്മദ് പറയുന്നു. എന്താണ് സ്ത്രീക്ക് മാന്യത? ഇതുപോലെ നിരവധി കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് സുഹൃത്തുക്കളെ. ഞാൻ അവസാനമായിട്ട് പറഞ്ഞു ഇവിടെ നിർത്താൻ പോവുകയാണ്. ഇത്രയെല്ലാം ദുരിതങ്ങൾ ഈ ഭൂമിയിൽ അനുഭവിക്കുന്ന ഇസ്ലാമിലെ സ്ത്രീകൾക്ക് പരലോകത്തിന്റെ പരിസരത്തിൽ ചെല്ലാമെന്നുള്ളതായ ഉറപ്പ് മുഹമ്മദ് കൊടുക്കുന്നില്ല. മുഹമ്മദ് കണ്ടതായ ദർശനങ്ങളിലെല്ലാം ഭൂരിപക്ഷം സ്ത്രീകളെ നരകത്തിലാണെന്ന് കൃത്യമായി മുഹമ്മദ് പറയുന്നു. അതിവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നോക്കുക, സഹീഹായ ബുഖാരി 203 ഇങ്ങനെ വായിക്കുന്നു. അബൂ സയ്യിദുൽ ഖുദ്രി പറയുന്നു, തിരുമേനി അരുളി, സ്ത്രീ സമൂഹമേ, നരകവാസികൾ അധികമാളെയും സ്ത്രീകളായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. തിരുമേനി, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം? ആ സ്ത്രീകൾ ചോദിച്ചു, തിരുമേനി അരുളി, അവർ മറ്റുള്ളവരെ ശപിച്ചും ശകാരിച്ചും കൊണ്ടുമിരിക്കും. മാത്രമല്ല ഭർത്താക്കന്മാരോട് നന്ദി കേട് കാണിക്കുകയും ചെയ്യും. ഈ കാരണത്താൽ അദ്ദേഹം കണ്ടത് ഭൂരിപക്ഷം സ്ത്രീകളുടെ നരകത്തിലാണ്. അടുത്തത് ബുഖാരി 554, തിരുമേനി അരുളി, ഞാൻ നരകത്തെ കണ്ടു, നരകവാസികൾ ഭൂരിഭാഗവും സ്ത്രീകളായിരുന്നു. ബുഖാരി 27, ഇബ്നു അബ്ബാസ് പറയുന്നു, തിരുമേനി അരുളി, എനിക്ക് അള്ളാഹു നരകത്തെ കാണിച്ചു തന്നു. നോക്കുമ്പോൾ അതിലെ കുറ്റവാളികളിൽ അധികവും സ്ത്രീകളാണ്. കാരണം അവർ നിഷേധിക്കുന്നവരാണ്. എന്തൊരു കഷ്ടം, സ്ത്രീകൾ കുറ്റവാളികളാണ് മുഹമ്മദ് പറയുന്നത്. ഇനി അടുത്തത് ബുഖാരി 1812, ഉസാമ പറയുന്നു, തിരുമേനി അരുളി, ഞാൻ നരക കവാടത്തിൽ ചെന്ന് നോക്കുമ്പോൾ അതിൽ പ്രവേശിക്കുന്ന ഒരു ഭൂരിപക്ഷവും സ്ത്രീകളാണ്. ബുഖാരി 1333, ഇമ്രാൻ ഇബ്നു ഹുസൈനിൽ നിന്ന്, തിരുമേനി അരുളി, നരകത്തിലേക്ക് നോക്കിയപ്പോൾ അതിലെ നിവാസികളിൽ അധികവും സ്ത്രീകളാണ്. മുസ്ലിം 524, അബ്ദുല്ലാഹിബ്നു ഉമറിൽ നിന്ന്, അല്ലയോ സ്ത്രീ സമൂഹമേ, നരകാവകാശികളിൽ നിങ്ങളെയാണ് ഞാൻ ഭൂരിപക്ഷമായി കണ്ടിട്ടുള്ളത്. സഹീഹായ മുസ്ലിം 2077, ഉസാമത്ത് അബ്നു സയ്യിദിൽ നിന്ന്, നബി പറഞ്ഞു, ഞാൻ നരക കവാടത്തിൽ നിന്ന് നോക്കി, അവിടെ പ്രവേശിക്കുന്ന അധികം സ്ത്രീകളാണ്. ഞാനിവിടെ അവസാനിപ്പിക്കുക, എന്റെ സമയം ദീർഘിപ്പിച്ചു എന്ന് എനിക്കറിയാം. പ്രിയമുള്ളവരെ, ഇസ്ലാമിലെ സ്ത്രീകളുടെ ഒരു നേർക്കാഴ്ചയാണ് നമ്മൾ ഇവിടെ കണ്ടത്. ഇതെല്ലാം തന്നെ എന്റെ ലൈബ്രറിക്കകത്തിരിക്കുന്ന, എന്റെ അലമാരിയിലിരിക്കുന്ന ഇസ്ലാമിക മതപണ്ഡിതന്മാർ മനോഹരമായി രചിച്ച കൃതിയിൽ നിന്നും ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചതാണ്. ഇത്രയും വിവരണത്തിൽ നിന്നും എന്തെങ്കിലും മാന്യതയോ എന്തെങ്കിലും പദവിയോ എന്തെങ്കിലും മൂല്യമോ ഇസ്ലാമിലെ സ്ത്രീകൾക്കുണ്ടോ? ഞാൻ ഒന്ന് രണ്ട് പത്രവാർത്ത വിടോ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ഇസ്ലാമിക രാജ്യത്തു നിന്ന് പോലും സ്ത്രീകൾ രാജ്യം വിടുകയാണ്. ഭാരതത്തിലെ 90% സ്ത്രീകളും ഈ നിയമത്തിന് പുറത്തു വരണമെന്ന് അവരാഗ്രഹിക്കുന്നു. അപ്പൊ ഇങ്ങനെ സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യവുമില്ലാതെ അടിച്ചമർത്തപ്പെട്ട് ജീവിക്കുന്ന ഇസ്ലാമിലെ സ്ത്രീകൾ ഹിമാലയ പർവ്വതം പോലെ ഉയർന്നിൽക്കുമ്പോഴാണ് ബൈബിളിലേക്ക് അകാരണമായിട്ട് കയറി മിസ്റ്റർ എം എം അക്ബർ പറയുന്നു, ക്രൈസ്തവ സഭ സ്ത്രീകളെ പീഡിപ്പിക്കുന്നവരെന്ന്. ഇദ്ദേഹത്തിന് ഇത് പറയാനുള്ള ധൈര്യം എവിടെ നിന്ന് കിട്ടി? ഇദ്ദേഹത്തിന് ഇത് പറയാനുള്ളതായ ഇച്ഛാശക്തി എവിടെ നിന്ന് കിട്ടി? ആർജവം എവിടെ നിന്ന് കിട്ടി? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ബൈബിളല്ല, ഇസ്ലാമിക മതഗ്രന്ഥങ്ങളാണ് സ്ത്രീകളെ അടിച്ചമർത്തുന്നത്. ബൈബിൾ പോലെ സ്ത്രീകൾക്ക് മാന്യതയും പദവിയും കൊടുത്തിട്ടുള്ള ഒരു ഗ്രന്ഥം ഏതാണ്? വിശുദ്ധ ബൈബിളല്ലേ മാനവ സമൂഹത്തെ ഇന്നത്തെ നിലയിലാക്കിയത്? സ്ത്രീ എന്ന പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന, ഒരുപോലെ കാണുന്ന വിശുദ്ധ ബൈബിളിന് തുല്യം ബൈബിളല്ലേ? അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, യഥാർത്ഥ സ്ത്രീ സ്വാതന്ത്ര്യം അനുഭവിക്കണമെങ്കിൽ, യഥാർത്ഥ ആ ജീവിതം നിങ്ങൾക്ക് സ്വായത്തമാക്കണമെങ്കിൽ, ഇവിടെയുള്ള സ്ത്രീ സഹോദരിമാരോട് പറയുന്നു,
ബൈബിളിലേക്ക് നിങ്ങൾ മടങ്ങി വരണം. ഇസ്ലാം സുഹൃത്തുക്കളെ, സ്നേഹിതരെ, നിങ്ങളുടെ കുടുംബത്തിലുള്ളതായ ഭാര്യയോ നിങ്ങളുടെ സഹോദരിമാരോ നിങ്ങളുടെ ഉമ്മമാരോ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല, നരകത്തിലാണ് പോകുന്നത്. മുഹമ്മദ് പറഞ്ഞിരിക്കുക, എന്തിനാണ് നിങ്ങൾ അവിടെ ജീവിക്കുന്നത്? ബൈബിളിലേക്ക് മടങ്ങി വരൂ. എല്ലാവർക്കും രക്ഷ വാഗ്ദാനം ചെയ്യുന്ന, എല്ലാവരും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കാവുന്ന ആ അനന്തത വിടിഞ്ഞ് അവനിയിൽ അവതരിച്ച യേശു ക്രിസ്തു പരസ്യമായി വിളിച്ചു പറയുന്നു യോഹന്നാൻ 11:25, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും. സ്ത്രീ എന്ന പുരുഷന് വ്യത്യാസമില്ല. സകലരെ മാടി വിളിക്കുന്ന വിശുദ്ധ ബൈബിളിലേക്ക് നിങ്ങളെ സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഞാന് സഹോദരൻ ഈ ഘട്ടത്തിൽ വളരെ നന്നായിട്ട് ചാക്കോപാസ് അവതരണം നടത്തി ചർച്ചയിലേക്ക് പോകും മുമ്പ് അനുബന്ധമായിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു പാട്ട്, ഒരു പ്രഭാഷണ ശകലം അല്പം പ്രയോജനപ്പെടുന്നതാണ്. ഇതിലൊക്കെ ഉള്ള വിചിത്രം കൂടെ ചേർത്ത് നടത്തണം, അത് കേൾക്കാം. വിവാഹിത ജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ച സഹോദരങ്ങളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അല്ലാഹു റസൂലിനെ പഠിപ്പിക്കുകയാണ്, ഒരു പുരുഷൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഇദാ ജാമഅ റജുലു മഅ ഇംറാതിഹി, സ്വന്തം ഭാര്യയോട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോ ഒരു പുതപ്പിന്റെ കീഴിലായിരിക്കും നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിലും നിങ്ങളുടെ രണ്ടുപേരുടെയും നഗ്നതകൾ തുറക്കപ്പെടുകയാണ്. അഥവാ ആ തുറക്കപ്പെട്ട ദ്വാരത്തിനുള്ള പിശാച് കടക്കാ തുനിയവേ, നിങ്ങൾ ബിസ്മി ചൊല്ലാതെയാണ് ബന്ധപ്പെടുന്നതെങ്കിൽ പുരുഷന്റെ ദരിടേന്ദ്രിയത്തിനുള്ളിൽ പിശാച് ചുരുണ്ട് കടക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി ഫയുചാമിയോ. അവന് പവിളുമായി ബന്ധപ്പെടുമ്പോ പിശാചാണ് ബന്ധപ്പെടുന്നത്. അതിലൂടെ ജനിക്കുന്ന കുട്ടി സന്താനം നിനക്കൊരിക്കലും അനുകൂലമായവനാകൂല, അഥവാ പൈശാചികത ഉള്ളവനാകുമേ. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു കാത്തിരിക്കട്ടെ. ചിന്തിക്കേണ്ട വിഷയമാണ്. ബിസ്മി ഭക്ഷണം കഴിക്കുക മാത്രമല്ല, എല്ലാത്തിനും വരണം. ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും ബിസ്മി ചൊല്ലണം, അപ്പോഴേ പിശാജ് മാറുള്ളൂ. ഇല്ലെങ്കിൽ പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ പിശാജ് ചുരുണ്ട് കിടക്കും. ഇൻതവ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് കിടക്കുക. ആര്? ശൈത്താന്. പിശാജ് ചുരുണ്ട് കിടക്കും. യഹലീന, പുരുഷന്റെ ജനനേന്ദ്രിയത്തിനുള്ളിൽ. സയ്യിദുന റസൂലുള്ളാഹി. ഇൻതവ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലായോ? വർഗീസം സാമൂല് സാറേ പ്രതിരിച്ചു തുടങ്ങി. ഈ ജിന്നിന് കയറി കിടക്കാൻ സ്ഥലം നോക്കിയോടെ എന്റെ പൊന്നെ. ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ചിരിക്കാതിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു തമാശ. ഇവർക്ക് ആകെ ഒരു ചിന്ത ഇത് മാത്രമേ ഉള്ളൂ, എവിടെ ചെന്നാലും അവിടെ പിശാച് കയറി കിടക്കും, ഇവിടെ പിശാച് കയറി. എന്തൊരു വ്യാഖ്യാനങ്ങൾ! ഞാനിത് പണ്ടേ കണ്ടൊരു വീഡിയോ ആണ് കേട്ടോ, അത് ഞാൻ ഇവിടെ സേവ് ചെയ്തിട്ടുണ്ട്. അത്ഭുതകരമായ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ ഇവരുടെ. ഇതിപ്പോ പ്രശ്നം ഇങ്ങനെയല്ലല്ലോ കെട്ടിക്കപ്പെട്ട, അതാ ഈ പ്രശ്നമാണ്. അല്ല, ഇതിനകത്തെ നമുക്കിപ്പോ തോന്നുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് നമ്മുടെ മുജാഹിദ് ബാലുശ്ശേരി, എം എം മക്കൂർ ഒക്കെ ഈ ടൈപ്പിൽ ഉണ്ടായതാന്ന് തോന്നുന്നു കേട്ടോ. ബിസ്മില്ലാഹ് ചൊല്ലാതൊക്കെയാണ് പറ്റിയതാ. കാരണം ചെയ്യുന്ന മൊത്തം നാട്ടുകാരെ ചീത്ത പറഞ്ഞാലും ഈ അള്ളാഹുവിന്റെ വൃത്തിയോട് പറച്ചിലാണ്. ഇപ്പൊ പിശാചിന്റെ പ്രവൃത്തി ചെയ്യുന്നതിനൊക്കെ ഇങ്ങനെയാണെന്നാ പറയുന്നത്. ഇപ്പൊ ചിലപ്പോ അങ്ങനെ വല്ലതും ആയിരിക്കും, അറിയത്തില്ലല്ലോ നമുക്ക്. അവര് ചൊല്ലിയോ ചൊല്ലി പിശാജ് അവിടെ. അപ്പൊ ഈ പിശാചിന് എന്താ സൈസ് ഉണ്ടത്? ഈ അസ്ഥാനത്തൊക്കെ കയറി പുള്ളി ചുരുണ്ടുകൂടി കിടക്കാറ്, അതാണ് മനസ്സിലാവാത്തത്. എന്തായാലും ഈ അള്ള മുഹമ്മദ് എന്താ ഒരു സല്ലം പറയുമല്ലോ, സല്ലത്തിൽ ഇതിനെ കുറിച്ച് ഭയങ്കര അറിവായിരുന്നു, ഭയങ്കര വെളിപ്പാടായിരുന്നു. എവിടൊക്കെ ഇത് കയറി കിടക്കും, എവിടൊക്കെ ഇത്. എന്റെ പൊന്നപ്പോ കോമഡികൾ തന്നെയാണ് ഇതൊക്കെ. ചാക്കോ പാസ്ലേ ഇതൊക്കെ എടുത്ത് ഒരു വീശി വീശി ഉണ്ടായിരുന്നോ? ക്ഷമിക്കുക സമരന്മാരെ, ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ. ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞു, +18 ഇടണം കേട്ടോ. 18+ പാസ് അതിന്റെ മണ്ടയില് 18+ ഇടണം. കാരണം പിള്ളേരും സഹോദരിമാരും ഒന്നും കേൾക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ. ഭാര്യയെ പ്രാപിക്കുമ്പോൾ ചെല്ലേണ്ട ഹദീസ് എന്താണെന്ന് വേണേ വായിക്കാം കേട്ടോ. അത് വേണ്ട സുജോ ബ്രദറെ, അത് മോഡറേറ്റ് ചെയ്തോ. അത് വേണ്ട അജീഷ് ബ്രദറെ, നമ്മള് 18+ നമ്മൾ അതിലേക്ക് പോണ്ട, നമുക്ക് കാര്യങ്ങൾ അറിയാവുന്നതാണല്ലോ. അല്ല, അതിന്റെ അകത്ത് മോശമായിട്ടൊന്നുമില്ലല്ലോ സുജോ ബ്രദർ, അത് അങ്ങനെ ചെല്ലണം എന്നുള്ളു, വേറെ മോശമായിട്ടൊന്നും അതിന്റെ അകത്ത് എഴുതിയിട്ടില്ല. അല്ല, ഇപ്പൊ ഇന്ന് ഇപ്പൊ കേട്ട ഓഡിയോ ക്ലിപ്പ് തന്നെ ധാരാള. അതല്ല, ഇത്ര ഉള്ളു, ഞാനൊന്ന് വായിക്കാം. സുഹീഹുൽ ബുഖാരി അധ്യായ 67 ഹദീസ് നമ്പർ 1854 പേജ് 791, ഭാര്യയെ പ്രാപിക്കുമ്പോൾ ചെല്ലേണ്ടത്.
ഇബ്നു അബ്ബാസിൽ നിന്ന് നബി പറഞ്ഞു, അറിയുക, ഒരാൾ തന്റെ ഭാര്യയെ പ്രാപിക്കുമ്പോൾ അള്ളാഹുവിന്റെ നാമത്തിൽ, അള്ളാഹുവെ, എന്നിൽ നിന്ന് പിശാചിനെ നീ അകറ്റണമേ, ഞങ്ങൾക്ക് നീ നൽകുന്നതിൽ നിന്നും പിശാചിനെ അകറ്റണമേ എന്ന് ചൊല്ലിയാൽ പിന്നെ ആ ബന്ധത്തിൽ അവർക്കൊരു കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനെ പിശാച് ഉപദ്രവിക്കുകയില്ല. ഇതാണ് സംഭവം. സഹീഹുൽ ബുഖാരി അധ്യായം 67 ഹദീസ് നമ്പർ 1854 പേജ് 791. അല്ല, ഇത് വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ഞെട്ടൽ മുസ്ലിം സഹോദരങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ് എന്റെ ഒരു പക്ഷം. അനിൽ സാർ എന്ത് പറയാൻ വന്നു പറഞ്ഞു? ഞാൻ പറയാൻ വന്ന എന്നോട് ഒത്തിരി പേര് പറഞ്ഞു കഴിഞ്ഞ ഒരു പകല് മുഴുവൻ എന്നെ പറ്റിയാണല്ലോ സോഷ്യൽ മീഡിയ ചർച്ച. അപ്പോ ഇതിന്റെ പുറകെ ചർച്ചയ്ക്ക് പോകല്ലേ, അപ്പോ യഥാർത്ഥ വിഷയം പറയാൻ പറ്റാവരുമെന്ന് പറഞ്ഞു. ഞാൻ ഇല്ല, ഞാൻ പറഞ്ഞു ഇന്ന് ഒരു ക്ലിപ്പ് ഉണ്ട്, അതോടുകൂടി വിഷയത്തിലേക്ക് എല്ലാവരും മടങ്ങി വരും. അതാ നിങ്ങളെ കേൾപ്പിച്ച് ബാക്കി പറഞ്ഞു. അതെ, നമ്മളെ ഈ ഇസ്ലാമിന്റെ സ്ത്രീ വിഷയങ്ങൾ, ഇപ്പൊ നമ്മുടെ ടൈറ്റിൽ തന്നെ സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാകുന്ന ഇസ്ലാം, ഇസ്ലാമിനോടുള്ള നമ്മുടെ സംവാദം അത് തികച്ചും ആശയപരമാണ്. ആശയപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്പോസ് ചെയ്യുന്നത്. അത് ചക്ക പാസ്റ്ററും ഞാനും ഇവിടെ വിഷയം പറഞ്ഞപ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, ഖുറാനെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ഹദീസുകളെ നമ്മൾ എക്സ്പോസ് ചെയ്യുന്നു. ഇസ്ലാമിൻ എന്ന ആശയം നമ്മൾ വിശ്വസിക്കുന്നത് ഇന്നത്തെ ഈ പരിഷ്കരിക്കപ്പെട്ട സമൂഹത്തിന് ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരാശയമായിട്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇസ്ലാമിനോടാണ് നമുക്ക് വാദപ്രതിവാദമുള്ളത്. ഈ അക്ബറൊക്കെ ഇതിന് തുടക്കം കുറിച്ച ആളുകളാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഇസ്ലാം സ്ത്രീ സമത്വത്തിന്റെ മതമാണ്, സാഹോദര്യത്തിന്റെ മതമാണ്, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളെ ആദരിക്കുന്ന മതമാണ്. നമ്മുടെ സമാധാനിയുടെ ഒക്കെ പ്രസംഗമൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടാകും. അങ്ങനെ ഒരുപാട് പ്രസംഗങ്ങളും ഒരുപാട് സ്റ്റേജ് കെട്ടിയുള്ള സംവാദങ്ങളും ഇവർ നടത്തിയത് കൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ, ഇവരുടെ ദൈവശാസ്ത്രത്തെ കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ, എത്തിക്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കാനൊക്കെ ഇടയാക്കിയത്. അത് തന്നെയാണ്, അപ്പൊ അവിടെ തന്നെയാണ് നമ്മൾ കേന്ദ്രീകരിക്കേണ്ടത്. ഇസ്ലാമിന്റെ ദൈവശാസ്ത്രത്തെ നമ്മൾ മാക്സിമം എക്സ്പോസ് ചെയ്യണം, അതിന്റെ ധാർമ്മികതയെ നമ്മൾ മാക്സിമം എക്സ്പോസ് ചെയ്യണം. മറ്റ് രീതിയിലുള്ള ചർച്ചകളിലേക്ക് വഴിതെറ്റി പോകുവാനുള്ള സാധ്യതകളുണ്ട്, അതിലേക്ക് നമ്മൾ പോകാതെ തികച്ചും അക്കാദമിക്കായിട്ട് തന്നെ ആശയപരമായിട്ടുള്ള എക്സ്പോസിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ ഈ സ്ത്രീ വിഷയത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധനായിട്ട് ഇസ്ലാമിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മുഹമ്മദ് നബിയെ തന്നെയാണ്. അത് സൂറ 53:50, 51, 53 നമ്മൾ വായിക്കുമ്പോൾ അത് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ അന്ന് വായിക്കുവാണ്, പ്രവാചകനെ, താങ്കൾ വിവാഹ മൂല്യം നൽകിയിട്ടുള്ള ഭാര്യമാരെ നാം താങ്കൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളതാകുന്നു. അള്ളാഹു നൽകിയ അടിമ സ്ത്രീകളിൽ താങ്കളോട് ഉടമസ്ഥതയിലുള്ളവരെയും താങ്കളോടൊപ്പം പാലായനം ചെയ്തിട്ടുള്ളവരായ പിതൃ സഹോദര സഹോദരിമാരുടെ പെൺമക്കളെയും മാതൃ സഹോദര സഹോദരികളുടെ പെൺമക്കളെയും താങ്കൾക്ക് അനുവദിച്ചു തന്നിരിക്കുന്നു. മുഹമ്മദിന് മാത്രമായിട്ടുള്ള പ്രത്യേക ആനുകൂല്യങ്ങൾ നമുക്ക് ഇതിൽ കാണാം. അതല്ല എന്റെ ഭാഗം. മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ഭാര്യമാരിൽ ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തുവാനും ഇഷ്ടമുള്ളവരെ കൂടെ പാർപ്പിക്കുവാനും ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിയ ശേഷം വീണ്ടും അടുത്ത് വിളിക്കുവാനും താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. സ്വന്തം ഭാര്യമാരിൽ ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തുവാൻ, ഇഷ്ടമുള്ളവരെ കൂടെ പാർപ്പിക്കുവാൻ, ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിയ ശേഷം വീണ്ടും അടുത്ത് വിളിക്കുവാൻ താങ്കൾക്ക് സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നു. അടുത്ത വാക്യം, അള്ളാഹുവിന്റെ ദൂതനെ ശല്യപ്പെടുത്തുന്നത് നിങ്ങൾക്കൊരിക്കലും ഹിതകരമല്ല. അപ്പൊ ഇസ്ലാമിലെ ഏറ്റവും വലിയ സ്ത്രീ വിരോധികളായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിനെയും മുഹമ്മദ് നബിയാണ്. കാരണം ഒരു സ്ത്രീ കാണിക്കേണ്ട ഒരു സമീപനത്തെ കുറിച്ച്, ഭാര്യമാരോട് കാണിക്കേണ്ട ഒരു സമീപനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വസ്ത്രം മാറുന്ന ലാഘവത്തോടെയാണ്. ഇഷ്ടമുള്ളവരെ കൂടെ പാർപ്പിക്കാം, ഇഷ്ടമുള്ളവരെ മാറ്റി നിർത്താം, ഇഷ്ടമുള്ളവരെ അകറ്റി നിർത്തിയ ശേഷം വീണ്ടും അടുത്ത് വിളിക്കാം. ഇതൊക്കെ ഈ ഇന്നത്തെ കാലത്തെ ഈ പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നിയമമാണ്. നമ്മൾ ഇവിടേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. ഞാൻ നമ്മുടെ സഹോദരന്മാരിലേക്ക് പോകേണ്ടതുണ്ട്. ജോർജ് ബ്രദർ ഉണ്ട്, സംസാരിച്ചാലും. ഓക്കെ, സിജോ ബ്രദറെ കേൾക്കാം? യെസ്, കേൾക്കാം കേൾക്കാം. ഓക്കെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ IBT ഗ്രൂപ്പിലെ ഈ പ്രോഗ്രാമിൽ ഭാഗമായിരിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഇസ്ലാമിക വീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള ഇസ്ലാമിലെ സ്ത്രീ എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ മനോഹരമായ നിലയിൽ ഇവിടെ
വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഇനിയും ഉള്ളത് അല്പം ചില കാര്യങ്ങളും, പ്രത്യേകിച്ച് ഒരു ക്രിസ്തീയ വീക്ഷണത്തിൽ നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങളും കൂടിയാണ് ബാക്കി ഇവിടെ ഉള്ളതെന്നുള്ളതാണ്. ഇവിടെ അനിൽക്കോടത്തോട്ടം പാസ്റ്റർ കേൾപ്പിച്ചതായ ആ ഒരു ഓഡിയോ കേൾക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരും അത് കേട്ട് ചിരിച്ചു. ചിരി വരുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിൽ പോലും ഇതിൽ എവിടെയോ മുഹമ്മദ് ഒഴികെയുള്ള എല്ലാ പ്രവാചകന്മാരെയും ആക്ഷേപിക്കുന്ന, ഈ ഭൂമിയിൽ മുസ്ലിങ്ങളല്ലാതെ ജനിച്ചവരും ജനിച്ച് വളർന്ന് ഇനിയും ജനിക്കാനിരിക്കുന്ന ആളുകളെ എല്ലാം അപമാനിക്കുന്ന തരത്തിലുള്ള ചില പദപ്രയോഗങ്ങളല്ലേ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ഒരുവൻ ബിസ്മി ചൊല്ലാതെ അല്ലാഹുവിന്റെ നാമത്തിൽ അവൻ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കുമ്പോൾ ആ പുരുഷന്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അവന്റെ ആ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന ആ ഒരു മേഖലയിൽ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന പിശാജ് ഇബ്ലീസ് സ്ത്രീയുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുക, അല്ലെങ്കിൽ സ്ത്രീയുമായിട്ട് ശരീരത്തിൽ ഏർപ്പെടുന്നു എന്ന് പറയുമ്പോൾ സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നത്? മുഹമ്മദ് ഒഴിച്ച് എല്ലാ പ്രവാചകന്മാരും മനുഷ്യരെല്ലാം തന്നെ പിശാജിന്റെ അക്ഷരികമായ സന്തതികളായിട്ട് വരികയാണ്. ഇതൊരു ആക്ഷേപമായിട്ട് തന്നെയാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. എങ്കിലും ഒരു മതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു ഒരു മനുഷ്യന് വേണ്ടി ഒരു മതം ഉണ്ടാക്കിയതും ആ മനുഷ്യന്റെ ജീവിതത്തെ ജീവിക്കുവാൻ വേണ്ടി സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിനോട് ഒരു മതം ഉണ്ടാക്കിയ ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ്. മുഹമ്മദ് എന്ന മനുഷ്യന്റെ ആഗ്രഹങ്ങളും അദ്ദേഹത്തിന്റെ ദുഃഖവും വേദനയും എല്ലാത്തിനെയും കവറപ്പ് ചെയ്യുവാൻ വേണ്ടി സ്ഥാപിക്കപ്പെട്ടൊരു മതം. അതുകൊണ്ട് തന്നെ സ്ത്രീ എന്ന വിഷയം വരുമ്പോൾ ഇവിടെ നമ്മൾ ഏറെ ചർച്ച ചെയ്യേണ്ട ഒരു മേഖലയുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഖുർആൻ മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങൾ സ്ത്രീക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന സ്ഥാനമാണ്, ഏറ്റവും ഉയർന്ന പദവികളാണെന്ന് ഒരു ഉളുപ്പമില്ലാതെ സംസാരിക്കുന്ന ദാവാക്കാര്, അവർക്കവരുടേതായ സാഹചര്യത്തിൽ ആ സ്വന്തം മതത്തെക്കുറിച്ച് എത്ര വേണമെങ്കിലും ഊതി വീർപ്പിച്ച് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷേ അത് പറയുന്നതിൻ്റെ ഇടയ്ക്ക് മറ്റു മതവിശ്വാസങ്ങളെയും കൂടി കമ്പയർ ചെയ്തുകൊണ്ട് ക്രിസ്തു മതത്തിൽ സ്ത്രീ, ഇസ്ലാം മതത്തിലെ സ്ത്രീ, അതുപോലെ ഹിന്ദു മതത്തിലെ സ്ത്രീ എന്ന് കമ്പയർ ചെയ്തിട്ട് കണ്ടില്ലേ നമ്മളാണ് ഇതിൻ്റെ അകത്ത് ഭയങ്കര സംഭവം എന്ന തരത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ് ഇവിടെ ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന സ്ത്രീയെക്കുറിച്ച് ചർച്ചയപ്പെടുന്നത്. ഏറ്റവും സിമ്പിളായിട്ട് ഇപ്പം ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാനും വാങ്ങാനും ഒക്കെ പറ്റുന്ന ഒരു പുസ്തകമാണ് ഖുർആൻ. മലയാളത്തിൽ തന്നെ എടുക്കുക, ഒരു ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയിലാണ്, സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു എക്സ്പെരിമെന്റ് എന്ന നിലയിൽ നമുക്ക് എടുത്ത് പരിശോധിക്കാവുന്നവരെയാണ്. ഈ 114 അധ്യായങ്ങൾ അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ എത്ര സ്ത്രീകളുടെ പേരാണ് അല്ലാഹു മുഹമ്മദിലൂടെ മനുഷ്യരുടെ മുമ്പാകെ പരിചയപ്പെടുത്തുന്നത്? പലരുടെയും ഭാര്യമാരെ കുറിച്ച് പറയുന്നുണ്ട്, പലരുടെയും ജീവിതത്തിൽ കടന്നു വന്ന സ്ത്രീകളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ മറിയം എന്ന സ്ത്രീയെ ഒഴികെ ബാക്കി ഒരു സ്ത്രീയെ കുറിച്ചും സംസാരിക്കുന്നതിൽ താല്പര്യമില്ലാത്ത ഒരു അല്ലാഹുവിനെ കുറിച്ചാണ് നമ്മൾ കാണുന്നത്. എന്ന് വെച്ചു കഴിഞ്ഞാൽ ലോകത്തിന്റെ അവസാനത്തെ ഗ്രന്ഥം എന്ന നിലയിൽ മുസ്ലിങ്ങൾ നമ്മെ പരിചയപ്പെടുത്തുന്ന, നമ്മോട് പറയുന്നതായിരിക്കണം ഈ പുസ്തകത്തിൽ, അല്ലെങ്കിൽ നാം മനസ്സിലാക്കുന്ന ഈ മതഗ്രന്ഥത്തിൽ സ്ത്രീകൾക്ക് ഏറ്റവും ഉയർന്ന പദവി നൽകുന്നു എന്ന് അവകാശപ്പെടുന്ന ഈ ഗ്രന്ഥത്തിൽ ആകെ ഒറ്റ സ്ത്രീയെ കുറിച്ചാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നുള്ളതാണ്. ആ സ്ത്രീ ആരാണ്? മറിയം എന്നൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഈസ എന്ന ഒരു സാങ്കല്പിക കഥാപാത്രത്തിന്റെ മാതാവായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു വ്യക്തി മറിയം. ആ മറിയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നെഗറ്റീവ് ഉണ്ട്, അതിൻ്റെ അതൊരു പോസിറ്റീവ് ഉണ്ട്. എന്താണ് പോസിറ്റീവ് എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് മുഹമ്മദിന്റെ മാതാവും മുഹമ്മദിന്റെ ആദ്യ ഭാര്യയായ ഖദീജയും മുഹമ്മദ് ഏറ്റവും ഇഷ്ടപ്പെട്ടതായ പ്രായം കുറഞ്ഞ വല്യപ്പന്റെ പ്രായമായിരിക്കുമ്പോൾ കൊച്ചുമകളുടെ മകളാകെ ഈ പ്രായമുള്ളതായ ആയിഷയുടെ ഒക്കെ മുമ്പിൽ ഇങ്ങനെ സ്ത്രീകളുടെ പേരുകൾ മുഹമ്മദിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് തിളങ്ങി നിന്ന അനേക സ്ത്രീകൾ ഉണ്ടായിരിക്കെ യഹോവയായ ദൈവത്തെ സേവിച്ചും ആരാധിച്ചും പോന്നതായ ഒരു മറിയം എന്ന യഹൂദ സ്ത്രീയുടെ ആ ഒരു പേരിൽ ഇടേണ്ട എന്താവശ്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്?
അപ്പൊ തന്നെ മനസ്സിലാക്കണം, ഇവിടെ ഒരു ഭാഗത്ത് ബഹുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ആ മറിയയുടെ അത്രയും യോഗ്യത മുഹമ്മദിന്റെ മാതാവിനോ മുഹമ്മദിനെ പ്രവാചക പദവിയിലേക്ക് നയിച്ച ഖദീജയ്ക്കോ മുഹമ്മദിനെ സന്തോഷിപ്പിച്ച ഒരു ഭാര്യമാർക്കോ ഇല്ലായിരുന്നു എന്നതാണ്, കുറഞ്ഞ പക്ഷം അല്ലാഹുവിന്റെ ദൃഷ്ടിയിൽ പോലും ഇല്ലായിരുന്നു എന്നതിന്റെ തെളിവാണ് മറിയം എന്ന ഒരു പേര് അവിടെ കടന്നു വരുന്നത്. ക്രിസ്ത്യാനികളെ മതം മാറ്റുവാനും പ്രത്യേകിച്ച് മറിയെ ബഹുമാനിക്കുന്ന സഭകളോടൊക്കെ അവരെ ആകർഷിക്കാൻ വേണ്ടിയൊക്കെ ഉപയോഗിച്ചൊരു തന്ത്രമായിരുന്നെങ്കിലും നാം പരിശോധിച്ചു വരുമ്പോൾ ചെലന്തിയും അതുപോലെ പർവ്വതവും എന്നാദി കഥ പേരുകളുടെ കൂട്ടത്തിൽ മറിയം എന്ന പേരും കൂടെ നൽകിയാണ് ബഹുമാനിക്കുന്നത് കൂടി ശ്രദ്ധിക്കണം. ഇവിടെ ഏറ്റവും രസം എന്നുവെച്ചാൽ ഏറ്റവും 114 അധ്യായങ്ങളടങ്ങിയ പുസ്തകത്തിൻ്റെ അകത്ത് ഒറ്റ സ്ത്രീയെക്കുറിച്ചും അല്ലെങ്കിൽ ഈ പറയുന്നതായിരിക്കും സ്ത്രീകളെ കുറിച്ച് സംസാരിക്കാൻ യാതൊരു താല്പര്യവും ഇല്ലാത്ത ഒരു മതഗ്രന്ഥമായി ഖുർആൻ മാറുന്നു എന്നത് എത്ര പേര് ചിന്തിച്ചിട്ടു ഉണ്ടെന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് ആ മുമ്പോട്ട് വെക്കുന്ന വ്യക്തികളെ പുരുഷനോടൊപ്പം പുരുഷന്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ കയറി വരുന്ന പരസ്യങ്ങളെ പോലെ പരിചയപ്പെടുത്തുന്ന ഇന്നാളുടെ ആദാമിന്റെ ഭാര്യ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നാളുടെ ഭാര്യ ഉണ്ടായിരുന്നു, ഇന്നാളുടെ ഭാര്യ ഉണ്ടായിരുന്നു. മൂന്നാമത്തത് പിന്നെ ഖുർആനിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ് മുഹമ്മദിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്നതായ സ്ത്രീകൾ. ആ സ്ത്രീകളോടുള്ള ബന്ധത്തിൽ ഇപ്പൊ ഉദാഹരണം പർദ എന്ന വിഷയം എങ്ങനെയാണ് കടന്നു വരുന്നത്? ഇന്ന് പർദയെക്കുറിച്ച് ലെക്ചർ തരാൻ പറഞ്ഞ 100 കഥകളാണ് മുസ്ലിം സുഹൃത്തുക്കൾ നമ്മളോട് പറയുന്നത്. പക്ഷെ പർദ അല്ലെങ്കിൽ മുഖം മറയ്ക്കുക എന്നാദ്യ വിഷയങ്ങൾ എങ്ങനെ കടന്നു വരുന്നു, എങ്ങനെയാണ് ഒന്നിൽ കൂടുതൽ ഭാര്യമാരെന്ന ഒരു ചിന്ത ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്, ഇതൊക്കെ ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു മുഹമ്മദ് എന്ന വ്യക്തിക്ക് വേണ്ടി ഇറക്കുന്നതായ തന്റെ സന്തോഷത്തിന് വേണ്ടി സുഖത്തിന് വേണ്ടി തന്നോട് ഇണക്കവും പിണക്കവും കാണിക്കുന്നതായ ജീവിത പങ്കാളികളോട് ഇടപെടേണ്ടതായ വാക്യങ്ങളുടേതായ ഒരു ഒരു വലിയൊരു യാത്രയാണ് ഖുർആനിൽ കാണുന്നത്. ഞാൻ ഈ എനിക്ക് തോന്നുന്നു ബൈബിൾ ആൻസേഴ്സ് ഗ്രൂപ്പിലാണോ IBTയിലാണോ ഞാൻ ഓർക്കുന്നില്ല, ഒരിക്കൽ ഞങ്ങൾ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുസ്ലിം സഹോദരി മുകളിലോട്ട് കടന്നു വന്നു. ആ സഹോദരി ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് ഇസ്ലാം സ്ത്രീക്ക് വലിയ സംഭവമൊക്കെ നടക്കുന്ന അങ്ങനെ ഇതൊക്കെ പറഞ്ഞു 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 വന്നിട്ട് കുറച്ച് വാക്യങ്ങൾ വായിക്കാൻ വേണ്ടി ഞാൻ ആ സഹോദരിയോട് ആവശ്യപ്പെട്ടപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, അത് അതിലുണ്ടായിരുന്ന പല പ്രിയപ്പെട്ട ഒരു ഗ്രൂപ്പിലുണ്ട്. ആ സഹോദരി പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ എനിക്കിപ്പോൾ പീരിയഡ്സ് ആണ്, അതുകൊണ്ട് ഖുർആൻ തൊടാൻ പറ്റത്തില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം ബൈബിളിനെ കുറിച്ച് പറഞ്ഞു സൗജന്യമായിട്ട് ബൈബിൾ ഞാൻ അയച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, പീരിയഡ്സിലും വായിക്കാൻ പറ്റുന്നതും തൊടാൻ പറ്റുന്ന ഒരു പുസ്തകത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഇവിടെ ക്രൈസ്തവരായിരിക്കുന്ന സഹോദരങ്ങളുടെ ഒരു ദൗത്യം ഇരട്ടിയാകുകയാണ്. കാര്യം മുഹമ്മദ് എന്ന മനുഷ്യന്റെ ജീവിതത്തിൽ സ്ത്രീ എന്തായിരുന്നു, ഖുർആൻ മുമ്പോട്ട് പരിചയപ്പെടുത്തുന്ന സ്ത്രീ എന്താ, ഈ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ അതിന് പകരം നമ്മൾ ഒന്ന് കൊടുത്തേ മതിയാവും. കാര്യം ഈ ദാവാക്കാര് മുമ്പോട്ട് വെക്കുന്നതായ ഇസ്ലാം അല്ല യഥാർത്ഥ ഇസ്ലാം, അത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിശോധിക്കുമ്പോൾ ആ ഇസ്ലാം വ്യാജമാണ്, അത് മുഹമ്മദ് അറിയാത്ത ഇസ്ലാമാണ്, അല്ലാഹു ഇഷ്ടപ്പെടാത്ത ഇസ്ലാമാണ്, ആദ്യകാലത്തെ മുസ്ലിങ്ങളും പോലും സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരു ഇസ്ലാമിനെയാണ് ഇന്നത്തെ ദാവക്കാർ വെള്ളപൂശി പരിചയപ്പെടുത്തുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ പറയുകയും അതോടൊപ്പം തന്നെ പറയേണ്ട മറ്റൊരു കാര്യമാണ് യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്ന ഒരു സമൂഹത്തില് അല്ലെങ്കിൽ യേശുവിന്റെ വീക്ഷണത്തില് ഒരു സ്ത്രീയുടെ സ്ഥാനം എന്താണെന്നുള്ളതാണ്. അതും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശു ക്രിസ്തുവിന്റെ അടുത്ത് ധാരാളം സ്ത്രീകൾ വന്നു പോയിട്ടുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. പല സാഹചര്യങ്ങളും അവരോട് സംസാരിക്കുകയും ഇടപെടുകയും അവരോടൊപ്പം ഇരിക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും അവരെ ഉപദേശിക്കുകയോ അവരെ നേരായ മാർഗത്തിൽ നടത്തുന്ന ഒത്തിരി കോൺടെസ്റ്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷണൽ സ്റ്റോറീസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. പക്ഷേ യേശുവിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ തന്റെ അടുത്ത് വന്ന സ്ത്രീകളെ മറ്റൊരു ഉദ്ദേശത്തിൽ നോക്കുകയോ അവരിൽ കൊള്ളാവുന്ന ആൾക്കാരെ സ്വന്തമാക്കുവാനോ ഒന്നുമല്ല യേശു അവിടെ ചെയ്യുന്നു. മറിച്ച് ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ സഹോദരിമാർക്ക് ആ സ്ത്രീകൾക്ക് വേണ്ടതായ ബഹുമാനം നൽകി അവരെ ആദരിക്കുന്ന ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് കാണുന്നത്. യേശു ഒരു കൊച്ചു അല്ലെങ്കിൽ ഒരു കൊച്ചു പെൺകുട്ടിയുടെ അടുത്ത് പോയി അവളെ സൗഖ്യമാക്കുന്നതായ ഒരു ഒരു രംഗം സുവിശേഷങ്ങളിൽ പരിചയപ്പെടുത്തണം. യേശു പോയിട്ട് സൗഖ്യമാക്കിയിട്ട് ഞാനാണ് സൗഖ്യമാക്കിയത്, അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ എനിക്കിങ്ങനെ നീ എന്നെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന യേശു പറഞ്ഞതായ ഒരു കഥയും നമുക്ക് വായിക്കാൻ പറ്റിയില്ല. കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കി യേശു പറഞ്ഞത് എന്താണ്? കുഞ്ഞുങ്ങളെ തടയരുത്, അവരെ അവരെ എന്റെ അടുത്ത് വിടാനാ പറഞ്ഞത്.
പക്ഷെ മറ്റൊരു ഉദ്ദേശവും അവിടെ കാണില്ല. സ്ത്രീകൾക്ക് യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർക്ക് കൊടുത്ത മാന്യതയും സ്ഥാനത്തെക്കുറിച്ചും വ്യക്തമാണ്. അതിനുശേഷം യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ ശേഷം പിന്നീട് നമ്മൾ കാണുന്നതായ സഭയിലും ക്രിസ്തുവിന്റെ സഭയിലും സ്ത്രീകൾ പങ്കാളിത്തം നമുക്ക് കാണാൻ പറ്റും. ശുശ്രൂഷകളിൽ അവര് പുരുഷന്മാരോട് ചേർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന സഭയെ നമ്മൾ കാണുന്നു. അവർക്ക് കൃപാവരങ്ങളുടെ കാര്യത്തിൽ ജ്വലിപ്പിക്കുവാനുള്ള അവസരങ്ങൾ സഭ ഒരുക്കി കൊടുക്കുന്നു. സുവിശേഷ പ്രവർത്തനങ്ങളിലും യേശുവിനെ കുറിച്ച് പറയുവാനും ഭർത്താക്കന്മാരോടൊപ്പം ജീവിക്കുവാനും എല്ലാ മേഖലയിൽ നിന്നും ഏറ്റവും സുന്ദരമായ മുസ്ലിങ്ങൾ ഏറ്റവും വെറുക്കുന്നതായ അല്ലെങ്കിൽ നാവാക്കാരേറ്റവും വെറുക്കുന്നതായ രാത്രി പോലും ഞെട്ടി പൗലോസ് പൗലോസ് എന്ന് നിലവിളിക്കുന്ന മുഹമ്മദീസ ഉൾപ്പെടെയുള്ള വ്യക്തികൾ വെറുക്കുന്ന പൗലോസ് പറയുന്നത് എന്താണ് എഫേസ്യ ലേഖനത്തിൽ? ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പിൻ. ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന ഒരു വാക്യം ഖുറാനിൽ നിന്ന് കാണിക്കാൻ പറ്റുമോ? ഭാര്യമാരെ ആയിരിക്കുന്ന സാഹചര്യത്തിൽ അവരെ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നതായ ഒരു പ്രമാണം ഇവിടെ നിലനിൽക്കുമ്പോൾ അത് പോരാ, അത് കൊള്ളത്തില്ല, അത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറയും. എന്താണ്? സ്ത്രീയെ അടിക്കുവാൻ പഠിപ്പിക്കുന്ന ലോകത്തിലെ ഒരു മതഗ്രന്ഥം. പുരുഷന്റെ ഇച്ഛയ്ക്കനുസരിച്ച് സ്ത്രീ വണങ്ങിക്കൊടുക്കുന്നില്ല എങ്കിൽ ഭാര്യമാരെ കട്ടിലിൽ നിന്ന് പുറത്താക്കുവാൻ വേണ്ടി, അവരെ ബഹിഷ്കരിക്കുവാൻ വേണ്ടി, അവരെ ദൂരെ ആക്കാൻ വേണ്ടി കൽപ്പിക്കും. പക്ഷെ മറുഭാഗത്ത് എന്താണ്? ഇവിടെ സ്ത്രീയെ അടിക്കുന്ന കാര്യം പോട്ട്, അവരുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകൾ പോലും ക്ഷമിക്കുവാൻ, കാര്യം ക്രിസ്തു ക്ഷമിച്ചതുപോലെ, ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ പഠിപ്പിക്കുന്നതായ ഒരു പ്രമാണമാണ് ഇവിടെ ക്രിസ്തു മുമ്പോട്ട് വെക്കുന്നത്. അതുകൊണ്ട് എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുമ്പോ ഈ പറയുന്ന വിഷയം കേൾക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ അറിയാൻ വേണ്ടി പറയണം, ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു കുടുംബങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ, സമൂഹത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളുടെ ഒരു ഭാഗമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ സംസാരിച്ചത്. ഈ വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാൻ ഒത്തിരി താല്പര്യമുണ്ടായിരിക്കാം. അത് യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ പുതിയ നിയമത്തിന് നിങ്ങൾക്ക് വളരെ വ്യക്തമായി വായിക്കാൻ പറ്റും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിമിന് ബൈബിൾ വേണമെന്ന് തോന്നുന്നെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഞാൻ ആ ബൈബിൾ അയക്കും. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ സ്ത്രീയെ കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് തന്നെ കണ്ടും വായിച്ചു പഠിക്കുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് വളരെ വളരെ നല്ല ചർച്ചയാണ് ഇവിടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ക്രൈസ്തവ വിശ്വാസത്തിലെയും ഇസ്ലാം വിശ്വാസത്തിലെയും ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് ഹദീസിലെ രണ്ട് ഭാഗം ഞാനിവിടെ വായിക്കാം. ഇവിടെ സഹോദരന്മാരുണ്ട്, നിങ്ങൾ ഈ വിഷയം ഒന്ന് താരതമ്യപ്പെടുത്തി നിങ്ങളുടേതായ വീക്ഷണങ്ങൾ മുന്നോട്ട് വെക്കണം. ഹദീസുകൾ പറയുന്നത് ശ്രദ്ധിക്കുക. ഐഷ പറയുന്നു, എന്നെ തലവേദന ബാധിച്ചപ്പോൾ ഹാ എന്റെ തല തകർന്നല്ലോ എന്ന് ഞാൻ വിലപിച്ചു. തിരുമേനി അരുളി, ഞാൻ ജീവിച്ചിരിക്കുമ്പോഴാണ് നിനക്ക് മരണം സംഭവിച്ചതെങ്കിൽ ഞാൻ നിനക്ക് പാപമോചനത്തിന് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഞാൻ സങ്കടപ്പെട്ടു, അഹോ സങ്കടം, അള്ളാഹുവാണേ, അങ്ങ് അന്ന് വൈകുന്നേരം തന്നെ അങ്ങയുടെ മറ്റൊരു ഭാര്യയുമായി കൂടിക്കഴിയും. ഇത് മുഹമ്മദിന്റെ ഭാര്യ ഭർത്തൃ ബന്ധത്തോടുള്ള കാഴ്ചപ്പാട് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഇനി മറ്റൊന്ന് ജാബിർ നിവേദനം, റസൂൽ ഒരു സ്ത്രീയെ കാണാനിടയായി. അപ്പോൾ അവിടുന്ന് തന്റെ ഭാര്യ സൈനബിന്റെ അടുത്ത് പോയി. അവർ അവരുടെ തോൽപാത്രം കഴുകുകയായിരുന്നു. അങ്ങനെ നബിയുടെ ആവശ്യം നിർവഹിച്ചതിന് ശേഷം സഹാബിമാരിലേക്ക് വന്ന് ഇപ്രകാരം പറഞ്ഞു, തീർച്ചയായും സ്ത്രീ പിശാചിന്റെ രൂപത്തിൽ വരികയും പിശാചിന്റെ രൂപത്തിൽ പോവുകയും ചെയ്യും. അങ്ങനെ ഒരു സ്ത്രീയെ വല്ലവനും കണ്ടാൽ അവൻ തന്റെ ഭാര്യയെ പ്രാപിക്കട്ടെ, അത് അവന്റെ മനസ്സിലുള്ളതിനെ ശമിപ്പിക്കും. കണ്ടോ, ആദ്യം വായിച്ച ഭാഗത്ത് ഐഷ പറയുന്ന ഈ ഐഷ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയാണെന്നുള്ളതാണ്. ഐഷ പറയുന്നത്, ഞാൻ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ തന്നെ മറ്റൊരു ഭാര്യയുമായിട്ട് അങ്ങ് കൂടിക്കഴിയും. അപ്പോ മുഹമ്മദ് നബിയുടെ ജീവിത വീക്ഷണത്തിൽ ഒരു ഭാര്യയ്ക്കുള്ള പങ്ക് എന്താണ്? അത് കേവലം ശാരീരികമായ ബന്ധത്തോടനുബന്ധിച്ചുള്ള കാഴ്ചപ്പാടേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ഹദീസ് അത് ശരിവെക്കുകയാണ്. വഴിയിൽ ഒരു സ്ത്രീയെ കാണുന്നു, അദ്ദേഹത്തിന്റെ ആ വികാരം, അദ്ദേഹത്തിന് ആ സ്ത്രീയോട് വികാരം തോന്നുന്നു. ആ ഉണ്ടാകുന്ന വികാരം ശമിപ്പിക്കുന്നത് സ്ത്രീ എവിടെ ചെന്നാണ്? ഭാര്യയുടെ അടുത്ത് ചെന്നാണ്.
ഭാര്യ യന്ത്രമാണോ, ഭാര്യ യന്ത്രമാണോ എന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, തീർച്ചയായും സ്ത്രീ പിശാചിന്റെ രൂപത്തിൽ വരികയും അതുപോലെ തന്നെ പിശാചിന്റെ രൂപത്തിൽ പോവുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പോ ആദ്യം നമ്മള് ഇവിടെ ചക്കോപാസ്റ്റർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞപ്പോഴും ഇവിടെ മറ്റു സഹോദരന്മാർ പറഞ്ഞപ്പോഴും പറഞ്ഞൊരു കാര്യം, പരലോകത്ത് എത്തുമ്പോൾ ഇപ്പൊ സാധാരണ ദാവപ്രവർത്തകർ പറയാറുണ്ട് പരലോകത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ പ്രയത്നിക്കുന്നത്. ഒരു ചർച്ച കഴിഞ്ഞ ഒരു ദാവപ്രവർത്തകൻ എന്നോട് പറഞ്ഞതാണ്, നമ്മൾ പരലോകത്തിന് വേണ്ടിയല്ലേ സിജോ പ്രയത്നിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇസ്ലാമിന്റെ പരലോകം എനിക്ക് വേണ്ട എന്ന് ഞാൻ പറഞ്ഞു. ഇസ്ലാമിന്റെ പരലോകത്ത് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുമ്പോൾ അവിടെ കൂടുതൽ നമ്മൾ കാണുന്നത് ആരെയാണ്, സ്ത്രീകളെയാണ് കാണുന്നത്. ഇവിടെ അത് ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. സ്ത്രീകൾ പുരുഷന്മാരെ അനുസരിക്കാത്തവരാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതൊക്കെ ചോദിക്കുമ്പോൾ. അപ്പൊ ഇവിടെ പിശാചിന്റെ രൂപത്തിൽ സ്ത്രീ വരുന്നു, പിശാചിന്റെ രൂപത്തിൽ സ്ത്രീ പോകുന്നു. പുരുഷൻ എങ്ങനെ വരികയും പോവുകയും ചെയ്യുന്നു എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഞാൻ വായിച്ചിട്ടില്ല. അതുപോലെ തന്നെ സ്ത്രീ പുരുഷ ബന്ധം അത് കേവലം ശാരീരികമായിട്ടുള്ള ബന്ധത്തിന് വേണ്ടിയാണെന്നുള്ളൊരു കാഴ്ചപ്പാട്, ഒരു ദർശനം, തെറ്റായ ജീവിത ദർശനം മുഹമ്മദ് അവിടെ മുന്നോട്ട് വെക്കുകയാണ്. എന്നാൽ ക്രൈസ്തവ വീക്ഷണത്തിലേക്ക് നോക്കുക, അവിടെ ധന്യനായ പൗലോസ് ലേഖ പറയുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. എഫേസ്യ ലേഖനം 5:20 അതിന്റെ 20 മുതൽ നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ പൗലോസ് ലേഖ പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കണം, ഭാര്യമാരെ എങ്ങനെ സ്നേഹിക്കണം എന്നുള്ളതാണ്. സ്വന്തം ശരീരത്തെ പോലെ തന്നെ സ്നേഹിക്കണം. ഭാര്യമാരെ സ്നേഹിക്കുന്നവൻ അവനവനെ തന്നെയാണ് സ്നേഹിക്കുന്നത്. എത്ര മഹത്തായിട്ടുള്ള, കണ്ടോ, ഖുറാനും ഖുറാൻ അവതരിക്കുന്നതിനും എത്ര വർഷങ്ങൾക്ക് മുമ്പാണ് ബൈബിൾ എഴുതി തീർന്നത്. ആ ബൈബിളിൽ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ആശയമാണ് ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ ആ പൂർണ്ണത. എന്താണ്? ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് ക്രൈസ്തവ ഇസ്ലാം ദർശനത്തിൽ നിന്നുകൊണ്ട് ദാമ്പത്യ ജീവിതത്തിന്റെ ആ വീക്ഷണം സഹോദരന്മാരിവിടെ ഒന്ന് പങ്കുവയ്ക്കണമെന്നുള്ളതാണ് എന്റെ ഒരു ചിന്ത. വർഗീസം സാമുവൽ പാസ്റ്റർ ഇവിടെ ഉണ്ട്, ടോസ്റ്റ് മാസ്റ്റർ ഉണ്ട്, മറ്റൊരു സഹോദരന്റെ പേര് എനിക്കറിയത്തില്ല, അലക്സ് ബ്രദർ ഉണ്ട്, ജിമ്മി ബ്രദർ ഉണ്ട്. നിങ്ങളെല്ലാവരും ഈ വീക്ഷണത്തിൽ ക്രൈസ്തവ ഇസ്ലാം ദർശനത്തിൽ എന്താണ് ദാമ്പത്യ ജീവിതം ഒന്ന് താരതമ്യപ്പെടുത്തി ഒന്ന് സംസാരിച്ചാട്ടെ. എന്നോടാണോ? താങ്ക് യു. ഞാൻ എല്ലാവർക്കും വന്ദനം പറയുന്നു. വളരെ അലിഖ്യ പ്രസക്തമായ ഒരു വിഷയം ചർച്ച ചെയ്യുന്നതിൽ വളരെ സന്തോഷം. സഹോദരന്മാരെ വളരെ ഭംഗിയായിട്ട് എന്റെ വിഷയം അവതരിപ്പിച്ചു. ചാക്കോ പാസ്റ്റർ അവതരിപ്പിച്ച വിഷയത്തിന്റെ ഭൂരിപക്ഷം ഭാഗവും ഞാൻ കേട്ടായിരുന്നു. മറ്റ് ഉള്ളവരും അതിന്റെ വിവിധങ്ങളായ ഭാഗങ്ങൾ പറഞ്ഞായിരുന്നു. നിങ്ങളെ കഴിഞ്ഞ ദിവസം ഭൂരിപക്ഷം പേരും ഇതിൽ കേൾക്കുന്നവരെ കാണുകയും കേൾക്കുകയും ചെയ്ത ഒരു വീഡിയോ ആണ് ജാഹിദ് ബാലുശ്ശേരി ഇറക്കിയ ഒരു വീഡിയോ. അപ്പൊ അതിനകത്ത് അദ്ദേഹത്തിന്റെ മതത്തെ കുറിച്ച് എന്തുകൊണ്ടാണ് മറ്റുള്ളവർ ഇസ്ലാം മതത്തെ അപമാനിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്നതിന്റെ കാരണം, അതിൽ എടുത്തു പറഞ്ഞ പല കാര്യങ്ങളുള്ളതിൽ ഒരു തമാശ എന്ന് പറഞ്ഞ് തലയെടുപ്പുള്ള ഒരു മതം എന്നാണ് തന്റെ മതത്തെ കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതുകൊണ്ടാണ് മറ്റുള്ളവരെന്നെ വിമർശിക്കുന്നത്, ബാക്കിയുള്ള മതങ്ങളൊന്നും തലയെടുക്കാറില്ല, അതുകൊണ്ട് വിമർശിക്കുന്നില്ല. അത് സത്യമാണ്. രണ്ടാമത്തെ കാര്യം, സ്ത്രീ സമത്വം അല്ലെങ്കിൽ സ്ത്രീ സ്വാതന്ത്ര്യം എന്നൊരു പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇസ്ലാമിനെ പോലെ സ്ത്രീ സ്വാതന്ത്ര്യമുള്ള മതം ഏതുണ്ട് എന്നും പറഞ്ഞാണ് അത് പറഞ്ഞിട്ട് അവിടെ നിർത്തി, ഫുൾ സ്റ്റോപ്പ്. സാധാരണ ഇസ്ലാമിന്റെ മതസ്വാതന്ത്ര്യം അല്ല, സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയം ചർച്ച, എന്ത് സ്വാതന്ത്ര്യമാണ് നിങ്ങൾ സ്ത്രീകൾക്ക് കൊടുക്കുന്നത് എന്നൊരു ചോദ്യം വരുമ്പോൾ അതിന് ഉത്തരം അവർ പറയാറില്ല. അതിന് പകരം ഇതര മതസ്ഥരെ കടന്നാക്രമിക്കലാണ് അവർ ചെയ്യാറുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് മുജാഹിദ് ബാലുശ്ശേരി കന്യാസ്ത്രീകളെ മുഴുവൻ ആക്ഷേപിച്ചുകൊണ്ട് കുറെ പ്രസ്താവനകൾ നടത്തിയായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മുടെ സഹോദരന്മാര് വളരെ അക്കവിട്ട് വിശദീകരിച്ച് നിരത്തിയ കുറെ കാര്യങ്ങൾ, ആചാരങ്ങൾ, ഇസ്ലാമിലെ വൃത്തികെട്ട ആചാരങ്ങൾ, ആ ആചാരങ്ങൾ നിലനിൽക്കെ അവരുടെ പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കെ അതൊരു അഭിമാനമായി കൊണ്ടു നടക്കെ മറ്റുള്ള മതത്തിലുള്ളവരെ, അവരുടെ വിശ്വാസങ്ങളെ, മാന്യമായി ജീവിക്കുന്ന സഹോദരിമാരെ ആക്ഷേപിക്കുവാൻ ഇവർക്ക് അവകാശമില്ല. അല്ലെങ്കിൽ അവരുടെ മതം സ്ത്രീകൾക്ക് കൊടുക്കുന്ന സമത്വവും സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യവും
സ്ത്രീകൾക്ക് കൊടുക്കുന്ന നിലയും വിലയും നിലവാരവും ഒക്കെ ആ തരത്തിലുള്ളതായിരിക്കണമായിരുന്നു. പക്ഷെ നമ്മളിവിടെ ഹദീസുകളിൽ നിന്നും ഖുറാനിക വചനങ്ങളിൽ നിന്നും വായിച്ചു കേട്ടത് സ്ത്രീ എന്ന് പറയുന്നത് വളരെ മോശമായ രീതി, വളരെ എന്താ പറയുക, ഒരു മൃഗത്തിന്റെ പോലും വില കൊടുക്കാത്ത രീതിയിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആണുങ്ങളുടെ ഉപഭോഗ വസ്തുവായി മാത്രം ഇവർക്ക് എന്താ പറയുന്നത് പൊതുജനമാണല്ലോ, അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണം എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്താ ശാരീരികമായ ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ ഒരു നല്ല പദം ഉപയോഗിക്കാം, അന്നേരം ചെന്ന് കാര്യം സാധിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപഭോഗ വസ്തുവായിട്ട് മാത്രം സ്ത്രീകളെ കാണുന്ന മുസ്ലിം പണ്ഡിതന്മാർക്ക് എം എം അക്ബറിന് മുജാഹിദ് ബാലിശ്ശേരിക്ക് സ്ത്രീ സമത്വം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പോലും പറ്റത്തില്ല, ഉപയോഗിക്കാൻ അവകാശമില്ല എന്നുള്ളതാണ്. അപ്പം ഞാന് നമ്മുടെ ഇദ്ദേഹം പറഞ്ഞ നമ്മുടെ ജാക്കോബാസ് പറഞ്ഞ കാര്യങ്ങളോട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എന്നെടുത്ത് പറയാം. സ്ത്രീകൾക്ക് പുരുഷനെ നോക്കിയ വിവാഹം നാല് വരെ കെട്ടുവാൻ മുസ്ലിങ്ങൾക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട് അള്ളാഹു. നിങ്ങൾക്ക് നാലുവരെയാകാം സമത്വം പാലിക്കാൻ പറ്റുമെങ്കിൽ എന്ന് ഒരു ആയത്തുണ്ട്. ഈ സ്വാതന്ത്ര്യം സ്ത്രീ കൊടുത്തിട്ടില്ല, ഈ സ്വാതന്ത്ര്യം സ്ത്രീ കൊടുത്തിട്ടില്ല. നിനക്ക് അത്യാവശ്യമാണെങ്കിൽ നാലുവരെ കെട്ടാം, നിനക്ക് കാശുണ്ടെങ്കിൽ, ഖദീജയെ പോലെ ബിസിനസ് ഒക്കെ നടത്തി നല്ല കാശുണ്ടെങ്കിൽ നിനക്ക് വേണമെങ്കിൽ നാലുപേരെ എല്ലാ പുരുഷന്മാരും ഒരുപോലെ ഒക്കെ സ്നേഹിക്കാനും സഹകരിക്കാനും ഒക്കെ നിനക്ക് പറ്റുമെങ്കിൽ നാലുപേരെ നിനക്ക് കെട്ടാം എന്ന് അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹു പറഞ്ഞപ്പോൾ പുരുഷന്മാർക്ക് നാല് കെട്ടാനുള്ള അനുവാദം. ഇനി അടിക്കുന്ന കാര്യം വന്നപ്പോഴും ഒരാളെ അടിക്കാൻ, ഭാര്യ അടി കൊള്ളാനും ഭർത്താവ് അടിക്കാനും മാത്രമേ അള്ളാഹു പറഞ്ഞു. അവിടെ എന്താണ് സമത്വമെന്നും ബാലിശ്ശേരി പറഞ്ഞാൽ കൊള്ളായിരുന്നു. ഈ കിട്ടുന്ന കാര്യത്തിനകത്ത് നാല് സ്ത്രീകൾക്ക് കൊടുക്കാതെ പുരുഷന് മാത്രം കൊടുത്തിട്ട് അതേ ഖുറാന്റെ വക്താവായ ബാലിശ്ശേരി പറയുന്നു സമത്വം. ഇവിടെ അടിക്കാനുള്ള അനുവാദം 4:34 അനുവാദം കൊടുക്കുന്ന അള്ളാഹു, തിരിച്ചടിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ അനുസരണക്കേട് കാണിക്കുക, വീട്ടുകാര്യങ്ങൾ നല്ലൊരു വിധാവായിട്ടിരുന്നില്ല, രണ്ട് പിട കൊടുക്കണം എന്ന് പറയാൻ അള്ളാഹുവിന് പറ്റിയില്ല. എന്നിട്ടും പുള്ളി പറയുന്ന കൊടുക്കുന്നത് എന്താണ്? സമത്വം എന്നാണ് ബാലിശ്ശേരി പദം ഉപയോഗിച്ചത്. സ്ത്രീ സമത്വം, സ്ത്രീ സ്വാതന്ത്ര്യം എന്നാണ്. അതുപോലെ തന്നെ വിവാഹ മോചനത്തിന്റെ കാര്യം വരുമ്പോഴും സൂറ പശുവിൽ 230 പറയുന്നത് വിവാഹ മോചനത്തിന് അനുവാദം കൊടുക്കുമ്പോഴും അത് സ്ത്രീക്കില്ല, അത് പുരുഷന് മാത്രമേ ഉള്ളൂ. പുരുഷൻ അവളെ, ഇപ്പം ഒരു പെണ്ണ് ഇഷ്ടത്തോടെ ഒരു പുരുഷന്റെ കൂടെ ജീവിക്കുകയാണ്, അവക്ക് തലാക്ക് ചൊല്ലാൻ ആഗ്രഹമില്ല, പക്ഷെ അവന് ഇഷ്ടമില്ല തലാക്ക് ചൊല്ലാം. അവിടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും യാതൊരു വിലയില്ല, അള്ളാഹു കൊടുക്കുന്നില്ല. സർവ ലോകത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്ന മാതൃക പ്രവാചകന്റെ ഉള്ളിൽ ആ ചിന്തയില്ല. എന്നിട്ട് അടുത്ത എന്താ പറയുന്നത്? അവന് 3 പെണ്ണിനോട് ഇഷ്ടക്കേട്ട് തോന്നി, 3 അവരെ തലാക്ക് ചൊല്ലുക. ഇതെന്താണ്? ഈ ഇതെന്താ ഒരു ഹോബിയാണോ തലാക്ക് ചൊല്ലുക? നമ്മളിപ്പം എന്തുകൊണ്ട് വിശേഷം, സുഖമായിരിക്കുന്നൊക്കെ ചോദിക്കുന്ന പോലെ, എടാ പോയി എന്തുകൊണ്ട് വിശേഷം, എത്ര പ്രാവശ്യം തലാക്ക് ചൊല്ലി? ആ 3 ചൊല്ലി. എന്താണ് ഇവര് പറയുന്നത്? ഒരു സ്ത്രീക്ക് എന്ത് സ്വാതന്ത്ര്യമാണ് ഇവിടെ? അവന് വീണ്ടും ആഗ്രഹം ഉണ്ടെങ്കിൽ വീണ്ടും കെട്ടാം, വീണ്ടും ഉപേക്ഷിക്കാം, വീണ്ടും കെട്ടാം, പിന്നെ ഉപേക്ഷിക്കാം. ഇതെന്തോ കളിയാണോ? ക്രിക്കറ്റ് കളിയാണോ? അതോ മറ്റെന്തെങ്കിലും ഫുട്ബോളാണോ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടി കളിക്കാൻ ഒരു സ്ത്രീ എന്ന് പറയുന്നത്? അപ്പൊ ഇതെല്ലാം വളരെ ഭവ്യമായ ദിവ്യമായ വചനങ്ങൾ എന്ന് പറഞ്ഞ് ഖുറാൻ ആയത്തി കൊടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് അള്ളാഹു സ്ത്രീക്ക് സ്വാതന്ത്ര്യം കൊടുത്തപ്പോൾ, സ്ത്രീയെ കുറിച്ച് പറഞ്ഞപ്പോൾ, നിനക്ക് ഞാൻ ഇതുപോലെ നിയമം വെക്കുകയാണ്, നിനക്ക് ഒരുത്തനെ വേണമെങ്കിൽ കളയാം, അല്ലെ പിന്നെയും കെട്ടാം, പിന്നെയും കളയാം, പിന്നെ അവന് നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നീ അവൻ മറ്റൊരുത്തിയെ കിട്ടി അവളുമായിട്ട് ശാരീരികബന്ധം പുലർത്തിയതിനു ശേഷം നിനക്ക് അവനെ തിരിച്ചു കെട്ടാം എന്ന് എന്തുകൊണ്ട് അള്ളാഹു പറഞ്ഞില്ല? അള്ളാഹു അപ്പൊ ആകെ ചിന്തിക്കുന്ന ഒരു കാര്യമുള്ളൂ, പ്രവാചകനും പ്രവാചകനെ പോലെ ജീവിക്കുന്ന ആൾക്കാരെ, ആണുങ്ങളെ കുറിച്ച് മാത്രമേ അള്ളാഹു ചിന്തിച്ചുള്ളൂ എന്നാണ് നമ്മൾ ഖുറാൻ എങ്ങനെ നോക്കിയാലും മനസ്സിലാകുന്നുള്ളൂ. പിന്നെ എവിടെയാണ് ഈ സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വം എന്നുള്ള വാക്കിന്റെ അർത്ഥം? എനിക്ക് മനസ്സിലായിട്ടില്ല. അതുപോലെ ഇവിടെ എടുത്തു പറഞ്ഞ മറ്റൊരു നിയമമാണ്, മക്കളുള്ള സ്ത്രീകളെ വിവാഹം കഴിച്ചാൽ, ഒരു പുരുഷൻ ആണുങ്ങളാണ് സ്ത്രീകൾ കഴിച്ചാൽ, ആ സ്ത്രീയെ ശാരീരികമായിട്ട് ഉപയോഗിച്ചില്ലെങ്കിൽ മക്കളെ ഉപയോഗിക്കാം. ലോകത്തിൽ ഒരു സ്ത്രീയും ഇങ്ങനെ വല്ലതും കാണിച്ച ഭർത്താക്കന്മാരെ വെടിവെച്ചു വല്ല സാധ്യത. ആ നികൃഷ്ടമായ നിയമം അള്ളാഹു കൊടുത്തപ്പോൾ സ്ത്രീക്ക് കൊടുത്തില്ല. നീ 2 മക്കളുള്ള ഒരു ചെറുക്കനെ കെട്ടിയാല്, ഒരു പുരുഷനെ കെട്ടിയാല്, അവനെ നിനക്ക് ഉപയോഗിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ആ മക്കളെ നിനക്ക് ശരീരത്തിൽ ഉപയോഗിക്കാം എന്ന് അള്ളാഹു പറഞ്ഞില്ല. പക്ഷെ ഇത് ആണുങ്ങൾക്ക് അള്ളാഹു ഈ നിയമം, ഈ വൃത്തികെട്ട നിയമം അള്ളാഹു വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതും നമ്മളെ ഖുറാൻ വായിക്കുമ്പോൾ സമത്വം എന്ന് പറഞ്ഞ പദത്തിന് അർത്ഥമേ ഇല്ലാതെ വരിക. ഇനി വയസ്സം കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴും വയസ്സിൽ കല്യാണം പറയുന്നില്ല. 60-70 വയസ്സുള്ള കിളവന്മാര് ഈ മലപ്പുറത്തൊക്കെ വന്ന് 6, 7, 8, 10, 12 വയസ്സുള്ള പിള്ളേരെ കെട്ടിക്കൊണ്ട് പോകുമ്പോൾ
നേരെ തിരിച്ചുവിടൊരു അനുവാദം കൊടുക്കണമായി. 90 വയസ്സും 100 വയസ്സും ഉള്ള അറബി പെണ്ണുങ്ങൾക്ക് ഇവിടെ വന്നിട്ട് 6 വയസ്സ് 7 വയസ്സുള്ള ചെറുക്കന്മാരെയും കൂടെ കെട്ടിക്കൊണ്ടുപോകുന്ന അനുവാദം അത് അള്ളാഹു കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഈ താൽക്കാലിക വിവാഹം എന്ന് പറയുന്ന മുത്തുവ കല്യാണം എന്ന് പറയുന്ന ഒരു വിഷയമാണ്. മുത്തുവ കല്യാണത്തിന്റെ കാര്യം പറയുമ്പോഴും പുരുഷന്മാർ എവിടെയെങ്കിലും പോയി താമസിക്കുമ്പോൾ അവരുടെ അത്യാവശ്യ കാര്യങ്ങൾ, ശാരീരികം ആവശ്യങ്ങൾ, ഇവർക്ക് ഇതേ ഉള്ളൂ ചിന്ത. അങ്ങനെ പോയി താമസിക്കുമ്പോഴും അവർക്ക് സ്ത്രീകളെ താൽക്കാലികമായിട്ട് എടുക്കാം, 2-3 ദിവസം ഉപയോഗിക്കാം, അവർക്ക് കാശ് കൊടുക്കാം, തിരിച്ചുവിടാം. പക്ഷേ ഈ സ്ത്രീകൾക്ക് ഇത് അനുവദിക്കുന്നില്ല. അവള് ജോലി സംബന്ധമായിട്ടൊക്കെ പല രാജ്യങ്ങളിലേക്കൊക്കെ വന്ന് സ്ത്രീകൾക്ക് ഇങ്ങനെ ഒരു അത്യാവശ്യം ഉണ്ടെങ്കിൽ പോയി പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് കാശ് കൊടുത്ത് വിടാൻ അത് അള്ളാഹു അനുവദിക്കുന്നില്ല. പിന്നെ എന്ത് സ്വാതന്ത്ര്യവും സമത്വവുമാണ് ഇസ്ലാം മനുഷ്യന് മുമ്പിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുമ്പിൽ വെക്കുന്നത്? അപ്പോൾ തന്നെ നമ്മുടെ എം എം അക്ബറിന്റെ ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, അടിമ സ്ത്രീകളെ ഉപയോഗിക്കാൻ അനുവാദം കൊടുക്കുന്നു അള്ളാഹു എന്ന് പറഞ്ഞാൽ ഉടമകൾക്ക്. അപ്പൊ അതിന് അദ്ദേഹം കൊടുത്തൊരു ന്യായം വിശദീകരണം എന്ന് പറയുന്നത് അടിമ സ്ത്രീകളായ സ്ത്രീകൾക്കും ഇല്ലേ വികാരങ്ങൾ, അവരുടെ വികാര ശമനത്തിന് വേണ്ടിയാണ് അത് അതും കൂടെ അള്ളാഹു പരിഗണിച്ചുകൊണ്ടാണ്. അള്ളാഹു എന്തോ ഒരു പരിഗണന, സ്ത്രീകളുടെ വികാരങ്ങളെ കുറിച്ച് ഭയങ്കര പരിഗണനയാണ് അള്ളാഹുവിടെ. അത് പരിഗണിച്ചുകൊണ്ടാണ് ഉടമകൾക്ക് അടിമകളെ ഉപയോഗിക്കാനുള്ള അനുവാദം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വിശദീകരണം കൊടുക്കുന്നു. പക്ഷെ തിരിച്ച് നമുക്ക് ചോദിക്കാവുന്നൊരു ചോദ്യം, ഒരു അടിമ അല്ല ഒരു ഉടമ സ്ത്രീക്ക് അതുപോലെ തന്റെ കൂടെ ജോലി ചെയ്യുന്ന അടിമ പുരുഷന്മാർക്ക് ഇങ്ങനെ വികാരങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരെ വികാരം ഇല്ലാത്തൊരൊന്നുമല്ലല്ലോ. ആ വികാരം തീർക്കാൻ അത്യാവശ്യത്തിന് അവരെടുക്കൽ പോയി ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വികാരങ്ങൾ തീർത്തു കൊടുക്കാമെന്ന് അള്ളാഹു പറഞ്ഞില്ല. അള്ളാഹു അടിമ സ്ത്രീകളെ മാത്രം മുതലാളിമാർക്ക് ഉപയോഗിക്കാൻ മാത്രമേ അനുവാദം കൊടുക്കൂ. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ എവിടെയാണ് ഇസ്ലാമിനകത്ത് സമത്വം കിടക്കുന്നത്? എവിടെയാണ് സ്വാതന്ത്ര്യം കിടക്കുന്നത്? മുമ്പേ സഹോദരന്മാരിവിടെ പറഞ്ഞ കാര്യങ്ങൾ ആവർത്തിക്കാതെ ഞാൻ പറയട്ടെ. ഈ നികൃഷ്ട ആ പദം ഉപയോഗിക്കുകയാണ്, ഈ നികൃഷ്ട ആചാരങ്ങൾ, വൃത്തികെട്ട ആചാരങ്ങൾ. ഇവിടെ ഞാനിൽ പാസ്റ്റ് ഒരു ഓഡിയോ കേൾപ്പിച്ചില്ലേ, എന്തോ ഒരു വൃത്തികെട്ട കാര്യങ്ങളായി പറയുന്നത്. ഈ തരത്തിലുള്ള കാര്യങ്ങൾ പൊതുജനത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടെ തലയെടുത്തുകൊണ്ട് പറയുന്ന ഇവർ മറ്റ് മതങ്ങളിൽ മാന്യമായി ജീവിക്കുന്ന സഹോദരിമാരെ ആക്ഷേപിച്ചുകൊണ്ട് കമന്റ് പറയുമ്പോൾ നമ്മളെ ഏത് മലയാള പദം കൊണ്ടാണ് അതിനെ വിശദീകരിക്കാൻ പറ്റും? ചില പദങ്ങളൊക്കെ ആൾക്കാർ പറയാറുണ്ട്, അത് പറയുമ്പോൾ അതിൻ്റെ നിലവാരം കുറഞ്ഞു പോവുകയാണ്. ആ നിലവാരത്തിൽ പോലും ഇവരെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ട് വരുന്നത്. ഓക്കെ, ഞാൻ അധികം നീട്ടിക്കൊണ്ട് പോകാതെ നേരെ തിരിച്ച്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ വിശ്വാസം, ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം തിരുവെഴുത്തുകളാണ്. ആ തിരുവെഴുത്തിൽ കുടുംബജീവിതത്തിന് ഏറ്റവും മൂല്യത കൽപ്പിക്കുന്നുണ്ട്. കാരണം ബൈബിൾ പറയുന്നതനുസരിച്ച് ദൈവമാണ് കുടുംബം സൃഷ്ടിച്ചത്. ഏകനായിരിക്കുന്ന നന്നല്ല, ആദാമിനെ കുറിച്ച് ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് അവന് തക്കതായ ഒരു തുണയെ ഉണ്ടാക്കി കൊടുത്ത ദൈവം അത് നല്ലതെന്ന് കണ്ടു എന്നാണ് വചനം പറയുന്നത്. അപ്പൊ അവിടെ ആദാമിന്റെ 5 എണ്ണത്തിനെ കിട്ടിച്ചൊന്നും കൊടുത്തില്ല, 1 കിട്ടിച്ചു കൊടുത്തു. അതിനുശേഷം പുതിയ നിയമത്തിലേക്ക് കർത്താവ് വന്നപ്പോൾ ദൈവമാണ് ഇവരെ യോജിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ നാഴിക 40 വട്ടം തലാക്ക് ചൊല്ലാനും നിനക്ക് ആവശ്യമുള്ളപ്പോൾ തിരിച്ചെടുക്കാനും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നടത്തിയ ക്ലബിനകത്ത് പറഞ്ഞാൽ ഇസ്ലാം എന്തുകൊണ്ടാണ് ഒരു പൈശാചിക മതം എന്ന് പറയാൻ കാരണം, അതിന് ഒരു കാരണം ഇതാണ്. ബൈബിൾ പറയുന്നു, ഞാൻ ദൈവത്തിന്റെ വാക്കുകളാണ്, എനിക്ക് വിവാഹമോചനം വെറുപ്പാണ്. നീ ഉടമ്പടി ചെയ്ത കൊണ്ടുവന്ന നിന്റെ ഭാര്യയെ നീ ഉപേക്ഷിക്കുമെന്ന് പറയുന്നത് അത് എനിക്ക് വെറുപ്പാണെന്ന് പറയും. പക്ഷെ അള്ളാഹു യാതൊരു കാരണവും കൂടാതെ അങ്ങോട്ട് കളയാനും തിരിച്ചെടുക്കാനും കളയാനും തിരിച്ചെടുക്കാനും ഇങ്ങനെ അനുവാദം കൊടുക്കുമ്പോൾ ഇത് രണ്ടും ഒരു ഉറവിടത്തിൽ നിന്ന് വന്നതല്ല, ശരിക്കും ഒരു പൈശാചിക ശക്തിയിൽ നിന്നാണ്, ദൈവത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് ശക്തിയിൽ നിന്നാണ്. ദൈവം വിലക്കിയതിനെ അനുവദിക്കുന്നെങ്കിൽ വരത്തുള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പൈശാചിക ശക്തിയാണ് ഇതിന്റെ പിന്നിലുള്ളത്. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞു, ദൈവം യോജിപ്പിച്ചതാണ്, വചനത്താൽ യോജിപ്പിക്കപ്പെട്ടതാണ്, ന്യായപ്രമാണത്താൽ യോജിക്കപ്പെട്ടതാണ്, മരണം വേർതിരിക്കും വരെ. ആ തരത്തിലുള്ള ഒരു കഠിനമായ ഒരു നല്ല ബന്ധം, ദൃഢമായ ഒരു ബന്ധത്തിലൂടെയാണ് കുടുംബജീവിതത്തെ അപ്പൊ തന്നെ ആ വരുന്ന തലമുറയിലേക്കും ദൈവവചനം പറഞ്ഞു കൊടുക്കാനൊക്കെ ബാധ്യതയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം. ഇനിയും ഇവിടെ സിജോ ബ്രദർ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ചാക്കോ പാസ്റ്റർ ഇവിടെ ആവർത്തിച്ചതുപോലെ, അദ്ദേഹം വാക്കുകൾ വാക്യങ്ങൾ എടുത്ത് വിവരിച്ചതുപോലെ, ഏറ്റവും ഉന്നതമായ ഒരു ജീവിത നിലവാരത്തെ കുറിച്ച് കൽപ്പന കൊടുക്കുന്നതാണ് വിശുദ്ധ വേദപുസ്തകം. പത്രോസിലെ ലേഖനത്തില്, കൊലോസിയ ലേഖനത്തില്, എഫേസ്യ ലേഖനത്തില് ഒക്കെ ഭാര്യ ഭർതൃ ബന്ധത്തെ കുറിച്ചുള്ള വിവരണം കൊടുക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം നിങ്ങൾ, അത് പറയുന്നത് ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കണം, കീഴ്പ്പെടണം. അപ്പൊ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം, കരുതണം, ബഹുമാനിക്കണം, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കണം, ക്ഷമിക്കണം. ഈ പറഞ്ഞ അടിക്കാൻ പറയുന്ന അള്ളാഹുവും സ്വന്തം ശരീരത്തെ ആരും ദണ്ഡിപ്പിക്കാറില്ലല്ലോ എന്ന് പറയുന്ന പൗലോസും തമ്മിൽ നിങ്ങളും താരതമ്യം ചെയ്തു നോക്കി. അപ്പോൾ
വളരെ വലിയ വലിയ ദൈവം തമ്പുരാൻ തന്നെയാണ് ആ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിച്ചതെന്നും അതാണ് ദൈവം കൂടെ അതിനുവേണ്ടിയാണ് ദൈവം കൽപ്പന കൊടുത്തതെന്ന് തിരുവെഴുത്ത് വായിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് ഇതുവരെ ഇപ്പം ക്രൈസ്തവ സഹോദരങ്ങളും ക്രൈസ്തവ അല്ലാത്ത സഹോദരങ്ങളൊക്കെ ഞങ്ങളെ കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങൾ ഈ പറയുന്ന ഒന്നും ഞങ്ങളുടെ ഊഹാപോഹങ്ങളല്ല. ഞങ്ങൾ കടമെടുത്തുകൊണ്ടോ കള്ളം പറഞ്ഞുകൊണ്ടോ ഇസ്ലാമിനെ അപമാനിക്കുവാനോ അപഹസിക്കുവാനോ ഞങ്ങൾ കൊണ്ടുവരുന്ന ആശയങ്ങളല്ല ഇത്. ഇത് യാഥാർത്ഥ്യങ്ങളാണ്, ഇത് സത്യങ്ങളാണ്, ഇത് രണ്ട് പുസ്തകങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ്, രണ്ട് ആശയങ്ങളാണ്. അപ്പോൾ രണ്ട് ആശയങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള തന്നെ എടുക്കാം. ഇതിൽ എന്നെ ഏതാണ് ഉന്നതം, ഏതാണ് ഉദാത്തമായത്, ഏതാണ് ദൈവീകമായത്, അത് നിങ്ങൾ കോമൺ സെൻസിൽ മനസ്സിലാക്കാറുള്ള സാമാന്യ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞങ്ങൾ അതാണ് മുമ്പിൽ വെക്കുന്നത്. മതപരമായ ആക്ഷേപങ്ങളല്ല ഇവിടെ, ആശയപരമായ സംവാദങ്ങളാണ്. ആശയങ്ങൾ കൊണ്ടുവെക്കപ്പെടുമ്പോൾ അതില്ലാത്ത മതങ്ങൾക്ക് അതിന് ആശയമായിട്ട് തോന്നാം. ആരെയും കുറ്റപ്പെട്ട് കഥയില്ല, ആരെയും കുറ്റപ്പെട്ട് കഥയില്ല. കാരണം ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്താണെന്ന് ഹദീസുകളുടെയും അതുപോലെ ഖുറാനിക ആയത്തുകളുടെയും തെളിവോടെയാണ് ഞങ്ങൾ നിരത്തി വെച്ചത്. ഒരെണ്ണം പോലും ചാക്കോപാസ്റ്റ് കള്ളം പറഞ്ഞില്ല, റെഫറൻസ് ചെയ്തും പറഞ്ഞു. അതിന്റെ വ്യാഖ്യാനം നമ്മൾ കൊടുക്കാതെ ഇവരുടേതായ വലിയ പണ്ഡിതന്മാരുടെ വ്യാഖ്യാനങ്ങളോട് വായിച്ചു കേൾപ്പിച്ചു. ഇനിയും നമുക്ക് ഒരു വ്യാഖ്യാനം കൂടാതെ തിരുവെഴുത്തിന്റെ പൗലോസിന്റെ വാക്കുകൾ അത്ര മനോഹരമായിട്ട് നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റും. സ്നേഹിക്കണമെന്ന് പറയുന്ന, കരുതണമെന്ന് പറയുന്ന, പോറ്റിപ്പുലർത്തണമെന്ന് പറയുന്ന, തൻ്റെ ശരീരത്തെ പോലെ സ്നേഹിക്കണമെന്ന് പറയുന്ന, കീഴ്പ്പെടണമെന്ന് പറയുന്ന, ബഹുമാനിക്കണമെന്ന് പറയുന്ന ആ തത്വം അതൊരു കുടുംബജീവിതത്തിന് അനിവാര്യമായ ഘടകമാണ്. അത് അതാണ് നമ്മൾ അനുഷ്ഠിക്കേണ്ടത്. നമുക്കതുകൊണ്ട് തലയുയർത്തി തന്നെ പറയാം, നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ ഒരു ഉപദേശം നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. അപ്പൊ തന്നെ വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാകുന്നു എന്ന് പറയുന്ന ഇസ്ലാം അതിനകത്ത് ഒരു പണ്ഡിതൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾക്കെതിലേ വേണേലും പ്രവേശിക്കാം. ഇതിനകത്ത് ഒരു രസമുള്ളൊരു വാക്കുകൂടെ ഖുർആനത്ത് കിടപ്പുണ്ട്. അത് ഇസ്ലാമിന്റെ ഇത് നടന്ന നോയമ്പ് കിടക്കുന്ന സമയങ്ങളാണ്. അന്നേരം അതിനകത്ത് അള്ളാഹു പറഞ്ഞു കൊടുക്കും, നിങ്ങളൊന്ന് കേട്ടോണേ, അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു വാചകം ഇങ്ങനെയാണ്, സ്ത്രീകൾ ഭാര്യമാർ നിങ്ങളുടെ വസ്ത്രം പോലെയാകുന്നു. അതിനോട് അടുത്ത എന്താ, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ വാരി കൊടുത്തോളാൻ. അള്ളാഹു പറഞ്ഞു കൊടുക്കുന്ന ഒരു ആരാണ്, നോയമ്പിന്റെ സമയങ്ങളിൽ ഭാര്യമാരോട് ബന്ധപ്പെടാമെന്നുള്ള ഇവർക്ക് ഇതേ ഉള്ളു ചിന്ത. പ്രാർത്ഥനയ്ക്ക് ഇരുന്നാലും നോയമ്പെടുത്താലും ഈ ആദ്യം ചോദിക്കും ചോദ്യം ഇതാണ്, അള്ളാഹു ഞങ്ങൾക്ക് ഈ പരിപാടി നടന്നു. പിന്നെ അള്ളാഹുവിനും ഈ കാര്യത്തിനകത്ത് ഇച്ചിരി കൂടുതലായിട്ട് താല്പര്യം ഉള്ളത് കൊണ്ട് അള്ളാഹു ഉടനെ പറഞ്ഞു കൊടുക്കുകയാണ്, അത് കുഴപ്പമില്ല, വസ്ത്രം പോലെയാണെന്ന് നിങ്ങളുടെ ഭാര്യമാർ, ഭാര്യയും കൊടുത്തോളാൻ ആയത്തും ഒക്കെ വേണമെങ്കിൽ ആൾക്കാർക്ക് വേണമെങ്കിൽ റെഫറൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇസ്ലാം നൽകുന്ന സ്ത്രീ സമത്വവും അല്ലെങ്കിൽ സ്ത്രീ കൊടുക്കുന്ന മൂല്യവും വിലയും. അവിടെയാണ് നമ്മൾ വീണ്ടും തിരുവെഴുത്തുകളെ നമ്മൾ മനസ്സിലാക്കുന്നതും ഗ്രഹിക്കുന്നതും. അതുകൊണ്ട് സത്യമറിയുക സഹോദരിമാരെ, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിന് വേണ്ടി ഇവിടെ വന്ന് ഞങ്ങളോട് യുദ്ധം ചെയ്യുന്ന പല സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് തിരിച്ചറിയുക ഞങ്ങൾ ഈ പറയുന്ന കൽപ്പം. ഇന്നലെ ഒരു സഹോദരി, ഒരു ഇസ്ലാമ്യ സഹോദരി, ഒരു മുസ്ലിമാണ്, പേരുകൊണ്ട് റസീല മുഹമ്മദ് എന്നും പറഞ്ഞു എനിക്ക് എഴുതി, കള്ളം പറയുകയാണ്. ഞാൻ പറഞ്ഞു നുണ പറയില്ലെന്ന്, ഞാൻ പറഞ്ഞു നുണച്ചയല്ലെങ്കിൽ വന്ന് ഞാൻ പറഞ്ഞ കള്ള വേദമെന്ന് പറയാൻ പറഞ്ഞു. ഇവിടെ ഞങ്ങൾ മൂന്നാല് പേര് വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഈ റസീലയോ അതുപോലെ ഏതെങ്കിലും കക്ഷികള് മുസ്ലിം സഹോദരിമാർ ഞങ്ങൾ പറയുന്ന കേട്ടിട്ട് കള്ളമാണ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞ കള്ളങ്ങൾ അക്കുപിട്ട് നിരത്താം, ഇന്നത് ഇന്നത് കള്ളമാണ്, ഇന്ന ഇന്നത് ശരിയാണ് കള്ള. അല്ല ചുമ്മാതെ പിന്നെ മുജാഹിദ് വാലി ശരി എം എം അക്ബർ പറയുന്ന പോലെ വെടി വെച്ചിട്ട് പോകും, സത്യസന്ധമായിട്ട് പറയാനുള്ള പറയുക. താങ്ക് യു, ഗോഡ് ബ്ലസ് യു. ഓക്കെ, താങ്ക് യു ഷാജി പാസ്റ്ററെ. ഷാജി പാസ്റ്റർ പറഞ്ഞ ആ കാര്യത്തില് പൗലോസിലേക്ക് പറഞ്ഞൊരു കാര്യം വളരെ മനോഹരമായിട്ട് കോട്ട് ചെയ്തു. അതെന്താണ്, ആരും തന്റെ ശരീരത്തെ ഒരു നാളും ദണ്ണിപ്പിക്കാറില്ലല്ലോ. അത് ക്രൈസ്തവത മുന്നോട്ട് വെക്കുന്ന ഏറ്റവും മൂല്യമുള്ള ആശയമാണ്. ഭാര്യ സ്വന്തം ശരീരമാണ്, ശരീരത്തെ പോലെ സ്നേഹിക്കണം. ആ കാഴ്ചപ്പാട് എത്ര ഉന്നതമാണ്, ഇസ്ലാം വരുന്നതിന് എത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണെന്ന് കൂടെ എന്ത് ചെയ്യണം മുസ്ലിം സഹോദരി സഹോദരന്മാർ ചിന്തിക്കണം. ഞാനിവിടെ രണ്ട് ഹദീസുകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒന്ന് ആയിഷ പറയുന്നതാണ്, ഞാൻ ഇന്ന് മരിച്ചാൽ മറ്റൊരു ഭാര്യയുമായി ഇന്ന് വൈകുന്നേരം തന്നെ നബി വിവാഹം കഴിച്ചു കൂടി പാർക്കും. രണ്ട് ജാബിറിന്റെ നിവേദനമാണ്, അതെന്തായിരുന്നു, അദ്ദേഹം വഴിയിലൊരു സ്ത്രീയെ കാണുമ്പോൾ അദ്ദേഹത്തിന് ലൈംഗിക വികാരമുണ്ടാകുന്നു, അത് ഭാര്യയുടെ അടുക്കൽ വന്ന് അതിന് ശമനം വരുത്തുന്ന ഒരു രംഗവും. അപ്പോ മുഹമ്മദിന്റെ ജീവിത ദർശനം എന്തായിരുന്നു, വിവാഹം എന്നതിനെ സംബന്ധിച്ച് മുഹമ്മദിന്റെ ജീവിത ദർശനം ലൈംഗികതയായിരുന്നു അല്ലെങ്കിൽ ശാരീരിക ബന്ധമായിരുന്നു എന്നുള്ളതേ
ഖുറാനും ഹദീസുകളും പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. എന്നാൽ ക്രൈസ്തവത മുന്നോട്ട് വെക്കുന്ന ആദർശം അത് എത്ര വലുതാണ്, മരണത്താൽ അല്ലാതെ പിരിയാൻ പറ്റുകയില്ല എന്നുള്ള വളരെ ബോൾഡായിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള, ശക്തമായിട്ടുള്ള ഉടമ്പടിയാണ് ക്രൈസ്തവത മുന്നോട്ട് വെക്കുന്നത്. പിന്നെയും നമ്മൾ ഇസ്ലാമിനെ പഠിക്കുമ്പോൾ ഈ ഭാര്യ ഭർത്തൃ ബന്ധമാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. സഹോദരന്മാർ ഓരോരുത്തരായിട്ട് ഈ വിഷയത്തെ ഇസ്ലാമിലെയും ക്രൈസ്തവ വിശ്വാസത്തിലെയും ആ ഭാര്യ ഭർത്തൃ ബന്ധത്തെ കുറിച്ചുള്ള വീക്ഷണങ്ങളെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇതിൽ സംസാരിക്കണം. ഞാൻ ഒന്ന് രണ്ട് ഒരു കാര്യങ്ങൾ കൂടി പെട്ടെന്ന് പറയുകയാണ്. സൂറ അൽ ബക്കറയിൽ 2:230, പിന്നെ ഭർത്താവ് തന്റെ ഭാര്യയെ മൂന്നാമതും തലാക്ക് ചൊല്ലിയാൽ തുടർന്ന് ഭർത്താവിന് ആ ഭാര്യ അനുവദനീയമായിരിക്കയില്ല, അവൾ മറ്റൊരു ഭർത്താവിനെ വീഴ്ക്കുകയും അയാൾ അവളെ വിവാഹമോചനം ചെയ്യുകയും ചെയ്താലല്ലാതെ. ഈ ആയത്ത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ മുസ്ലിം സഹോദരി സഹോദരന്മാരെ? ഒരു വിവാഹമോചനം നടന്നു കഴിഞ്ഞാൽ ആ ഭർത്താവിന് വീണ്ടും ആ ബന്ധത്തിലേക്ക് തിരികെ വരണമെങ്കിൽ ആ ഭാര്യ എന്ത് ചെയ്യണം? വീണ്ടും വിവാഹം കഴിച്ച് വിവാഹമോചനം കഴിക്കണം. എത്ര പ്രാകൃതമായിട്ടുള്ള ആചാരമാണ്! അവിടെയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ മഹത്തായിട്ടൊരു ആദർശമുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്. അതെന്താണ്? ക്രിസ്തുവിൽ ഞങ്ങൾക്ക് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ ദാമ്പത്യ ബന്ധത്തിന്റെ പവിത്രത, ആ സ്നേഹം, ശരീരത്തെ പോലെ സ്നേഹിക്കുന്നത്, സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കുന്നത്, ആ ഇവിടെ പ്രഹരിക്കാൻ ഇസ്ലാമിൽ പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് ആരും തന്റെ ശരീരത്തെ ഒരു നാളും ദണ്ണിപ്പിക്കുന്നില്ലല്ലോ, പ്രഹരിക്കാൻ ബൈബിൾ അനുവാദം നൽകുന്നില്ല, വിവാഹം മോചനത്തിന് ബൈബിൾ അനുവാദം നൽകുന്നില്ല. ഇവിടെ ഇതാ വിവാഹം മോചനം നടത്തിയിട്ട് വീണ്ടും വിവാഹം കഴിക്കണമെങ്കിൽ പിന്നെയും വിവാഹം കഴിച്ചിട്ട് എന്ത് ചെയ്യണം? മോചിക്കണമെന്ന്. അത് സ്ത്രീയോടാണ് പറയുന്നത്. എത്ര പ്രാകൃതമായിട്ടുള്ള ആചാരമാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അത് മാത്രമല്ല, ഈ പ്രഹരിക്കുന്നതിനെ കുറിച്ച് ഖുർആൻ പിന്നെയും പറയുന്നുണ്ട്. സൂറ അന്നിസ 4:34, ഏത് സ്ത്രീകളിൽ നിന്നും നിങ്ങൾ അനുസരണക്കേട് ആശങ്കിക്കുന്നുവോ അവരെ സതുപദേശം ചെയ്യുക, ശയനമുറിയിൽ കെട്ടിയിടുക, അടിക്കുക, അങ്ങനെ അവർ നിങ്ങളെ അനുസരിക്കുന്നവരായി തീർന്നാൽ പിന്നെ അവരെ പീഡിപ്പിക്കുവാൻ മാർഗം അന്വേഷിക്കാവതല്ല. എന്നിട്ട് പറയുകയാണ്, അടുത്ത വാക്യാണ് രസകരം, അത്യുന്നതനും വലിയവനുമാണ് അല്ലാഹു എന്ന് ഓർത്തിരിക്കുക. എന്തിലാണ് അള്ളാഹു അത്യുന്നതനും വലിയവനുമായിട്ടിരിക്കുന്നത്? അതിന് മുമ്പത്തെ ആയത്ത് നിങ്ങൾ പരിശോധിക്കേ. ഏത് സ്ത്രീകളിൽ നിന്നും നിങ്ങൾ അനുസരണക്കേട് ആശങ്കിക്കുന്നുവോ അവരെ സതുപദേശം ചെയ്യുക, ശയനമുറിയിൽ കെട്ടിയിടുക, അടിക്കുക, അതിൽ അള്ളാഹു അത്യുന്നതനും വലിയവനുമാണ്. ഈ കാര്യങ്ങൾ അനുവദിക്കുന്നതിൽ, ഇതിൽ ചെയ്യിപ്പിക്കുന്നതിൽ അള്ളാഹു അത്യുന്നതനും വലിയവനുമാണെന്നുള്ളതല്ലേ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്? സഹോദരന്മാർ തുടർന്ന് സംസാരിച്ചാലും ക്രൈസ്തവ ഇസ്ലാമിക വീക്ഷണത്തിൽ ഈ ദാമ്പത്യ ബന്ധത്തെ കുറിച്ച്, ക്രൈസ്തവ ഇസ്ലാമിക വീക്ഷണത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയുക. ഡയമണ്ട് ബ്രദർ പറഞ്ഞു. ഓക്കെ, പ്രൈസ് ലോർഡ്. ഇന്ന് എന്തായാലും നല്ലൊരു നമുക്ക് സാമൂഹ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് സ്ത്രീ പുരുഷന്റെ കൃഷിയിടമാകുന്ന ഇസ്ലാം. അതിനെക്കുറിച്ച് നമ്മുടെ ദേവദാസന്മാരൊക്കെ വളരെ കൃത്യമായിട്ട് ക്രിസ്ത്യാനിറ്റിയിലും അതുപോലെ ഇസ്ലാമിലും ഉള്ള സ്ത്രീ സമത്വത്തെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ജാക്കോ പാസ്റ്റർ അതുപോലെ അനിൽ പാസ്റ്റർ ഒക്കെ സംസാരിച്ചു. അപ്പോ നമുക്ക് ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായിട്ട് നമ്മളിപ്പോ വേറെ പല പല വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ പലരും ശ്രമിക്കുന്നത് ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള മുന്നിട്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ദേവദാസന്മാരുടെ ആ ഒരു കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ ഒരു ചിന്തയ്ക്ക് വ്യതിയാനം വരുത്താനുള്ള ഒരു ശ്രമമായിട്ടാണ് ഞാൻ അത് മനസ്സിലാക്കുന്നത്. കാരണം പല രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ചർച്ചകളെ വഴിതിരിച്ചു വിടാനുള്ള ഒരു വിപുല ശ്രമമാണ് അവർ നടക്കുന്നത്. കാരണം ഇന്നലെ മുതൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10-15 ക്ലബ് ഹൗസ് ഗ്രൂപ്പുകളിൽ ചർച്ചാ വിഷയം അനിൽ പാസ്റ്റർ കഴിഞ്ഞ ദിവസം നടത്തിയ ആ ഒരു പരാമർശത്തെ തുടർന്നുള്ള കാര്യങ്ങളായിരുന്നു. അപ്പോൾ നമ്മളത് കൂടുതൽ ശ്രദ്ധിക്കാതെ ഇതുപോലെയുള്ള എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്തുന്നത് നന്നായിരിക്കുമെന്ന് ആദ്യമായിട്ട് പറയട്ടെ. പിന്നെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രിസ്ത്യാനിറ്റിയിലുള്ള സ്ത്രീ സമത്വത്തെ കുറിച്ച് ഇവിടെ വിവരിച്ചു കേട്ടു, അതുപോലെയുള്ള ഇസ്ലാമിലെ സ്ത്രീകളുടെ അവസ്ഥകള് വിവരിച്ചു കേൾക്കുക ഉണ്ടായി. അപ്പൊ എനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങളാണ് ശരിക്കും ഉള്ളത്. അതായത് ഇപ്പൊ നമ്മള് പലപ്പോഴും കേൾക്കാറുണ്ട് ഈ ജിഹാദികളൊക്കെ ബോംബ് വെച്ച് ആ ബോംബ് സ്ഫോടനത്തിലൂടെ അവര് ജിഹാദ് വരിക്കാവുന്ന സമയത്ത് അവർ അരയിലൊക്കെ ഈ മെറ്റൽ
ഇതൊക്കെ കെട്ടിയിട്ട് അവർ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് പ്രചോദനമായിട്ട് അവര് വിശ്വസിക്കുന്നത് മറ്റാളുകൾക്കില്ലാത്ത അവർക്ക് നേരിട്ട് സ്വർഗത്തിൽ എത്തിച്ചേരാമെന്നുള്ള ഒരു രീതിയിലുള്ള വിശ്വാസം ഖുറാൻ അടിസ്ഥാനമാക്കി അവർ വിശ്വസിക്കുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു ആത്മഹത്യാപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈ ഇസ്ലാമിലുള്ള സ്ത്രീകൾ അവർ സ്വർഗത്തിൽ പോകുന്നു. ഇപ്പോ ഒരു ഞാൻ ഇതിന്റെ ആയത്തുകളും ഇതൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ലെങ്കിലും പലപ്പോഴും കേട്ടിട്ടുള്ളത് സ്ത്രീകൾ വളരെ കുറച്ചു പേരെ സ്വർഗത്തിൽ പോകുന്നു ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോ ഇവരെപ്പോഴും പിന്നെ എന്തുകൊണ്ടാണ് ഈ ഇസ്ലാമിൽ ഇത്രയും എന്താ അടിയുറച്ച് വിശ്വസിച്ച് അതിനെ പിന്തുടരേണ്ടതിന്റെ കാരണം എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോ ഒരു ജിഹാദി കൊല്ലപ്പെടുക അദ്ദേഹം നേരിട്ട് സ്വർഗത്തിൽ എത്തിച്ചേർപ്പെടുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. എന്നാൽ സ്ത്രീകള് എന്തുകൊണ്ടാണ് അവര് ഈ വിശ്വാസത്തില് അടിയുറച്ച് വിശ്വസിക്കുന്നത്? അതിൽ തന്നെ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങൾ കേട്ടു. ഇതുപോലെ കൃഷിയിടമായിട്ട് അവര് കാണുന്നു, അതുപോലെ അടിക്കാം, സംശയം തോന്നുന്നു പക്ഷെ അവരെ അടിക്കാമെന്നൊക്കെ വായിക്കുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിന്താഗതി ഇവരുടെ ഇടയിൽ ഉണ്ടാകുന്നു? വളരെ ആത്മാർത്ഥമായിട്ടാണ് അവര് ഈ മതവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നത്. അപ്പൊ അവർക്ക് അതിന് ഒരു കാരണം ഉണ്ടായിരിക്കണമല്ലോ. പിന്നെ ഒരു ചോദ്യമുള്ളത്, ഈ ഇപ്പോ മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ പല കാര്യങ്ങളും ക്രിസ്ത്യാനിറ്റിയിൽ നിന്നും അതുപോലെ പഴയ നിയമത്തിൽ നിന്നും പിന്നെ ഒരുപാട് ആ കാലഘട്ടത്തിലുള്ള കഥകളിൽ നിന്നും ഒക്കെ എടുത്തിട്ടാണ് ഖുറാൻ എഴുതപ്പെട്ടതെന്ന് നമ്മളും കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ ഹാഫ് ബ്രെയിൻ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ഹാഫ് ബ്രെയിൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടായിരിക്കുമോ ഈ സ്ത്രീകൾ കുറച്ചു പേര് ചാക്കോപാസ്റ്റർക്കൊക്കെ അറിയായിരിക്കും സ്ത്രീകൾക്ക് പകുതി ബ്രെയിൻ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അത് സത്യമാണെങ്കിൽ അതുകൊണ്ടായിരിക്കുമോ ഈ സ്ത്രീകൾ കുറച്ചു പേര് സ്വർഗത്തിൽ പോകുള്ളൂ എന്ന് ഖുറാനിൽ പറയുന്നത്? അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ഈ മുഹമ്മദ് നബിക്ക് എവിടെ നിന്നായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത്? ഈ സ്ത്രീകളെ ഇങ്ങനെ കൃഷിയിടമായിട്ട് ഉപയോഗിക്കണം എന്നുള്ള ആയത്തുകളൊക്കെ വന്നതിന്റെ ഒരു വഴി ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഇദ്ദേഹത്തിന് എവിടെ നിന്നായിരിക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയത് എന്നുള്ളത് എനിക്കൊരു സംശയമായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റുമെങ്കിൽ താങ്ക് യു. ജോർജ് ബ്രദറേ. ഓക്കെ, ഞാൻ തുടക്കത്തിൽ ആദ്യം പറഞ്ഞൊരു വിഷയത്തിനുള്ള ഒരു ഇത് ചെയ്യാതിനു ശേഷം ബാക്കിയുള്ള സൗരമാർക്ക് ഇതിനോട് പ്രതികരിക്കാം. ഇത്രയൊക്കെയാണ് ഇസ്ലാമിന്റെ അവസ്ഥ എന്നറിഞ്ഞിട്ടും പിന്നെ എന്തുകൊണ്ടാണ് സ്ത്രീകൾ അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾ ഈ വിഷയത്തിൽ ഇത്രയും ഒരു മതപരമായ നിരൽ തീഷ്ണത കാണിക്കുന്നുള്ളത്? ഒന്നാമത്തെ വിഷയം എന്ന് പറയുന്നത്, ഈ നമുക്ക് സ്ത്രീകളെ കുറച്ച് നേരത്തേക്ക് മാറ്റിവെക്കാം. ഇന്ന് നമ്മൾ കാണുന്ന ഭൂരിപക്ഷം മുസ്ലിങ്ങളും അവര് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അവർക്ക് ഇസ്ലാമിക വിഷയങ്ങളിൽ അവർക്ക് യാതൊരു അറിവില്ല. അവരുടെ പുരോഹിതന്മാര് പറയുന്നത് മാത്രം ഗ്രഹിച്ച് മുമ്പോട്ട് പോകുന്നവരാണ്. ഈ അടുത്ത കാലത്താണ് ഇസ്ലാമിക പ്രമാണങ്ങളെ കുറിച്ചൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ ഗ്രഹിക്കാനും അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും മനസ്സിലാക്കുവാനും അതിന്റെ പേരിൽ തന്നെ പല ആളുകളും ഇസ്ലാം ഉപേക്ഷിക്കാൻ തുടങ്ങുകയും ചെയ്തത്. രണ്ടാമത്തത്, ഈ നരകത്തിലെ തീക്കൊള്ളികൾ ആരാണ്? അവര് ഒറ്റക്കണ്ണി, അത് അല്ലാഹുവിലുള്ള വിശ്വാസം പ്രശ്നമൊന്നും അല്ല അവിടുത്തെ വിഷയം. അവര് ഭർത്താക്കന്മാരെ അനുസരിക്കാത്തവരാണ്. അപ്പൊ ഏതെങ്കിലും അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു മുസ്ലിം സ്ത്രീയുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത കിടക്കുകയാണ്, തന്റെ ഭർത്താവിനെ അനുസരിക്കാതിരുന്നാൽ വെറുതെ ഞാൻ എന്തിനാണ് നരകത്തിലെ വിറകളിയായി മാറുന്നത് ചിന്ത വരികയാണെങ്കിൽ ഒരു ഒരു കീഴ്പ്പെടലിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് സ്ത്രീ പോവുകയാണ്. ഇതാണ് പൊതുവെ സംഭവിക്കുന്നത്. അപ്പം ഈ അല്ലെങ്കിലും ഭൂരിപക്ഷം സ്ത്രീകൾ ഈ സ്വർഗത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലെന്നുള്ളതാണ് കാര്യം. അവിടെ ഓൾറെഡി സ്ത്രീകളുണ്ട്. ഇവിടുന്ന് പോകുന്ന പുരുഷന്മാരുടെ ഇഷ്ടങ്ങളും അവരുടെ ദാഹം തീർക്കുവാൻ പറ്റുന്നതായ സ്ത്രീകൾ അവിടെ ഉണ്ട്. ഇവിടുന്ന് പോകുന്നവർക്ക് അവരുടെ അവിടെ പോയി വെറുതെ ഇരിക്കാം എന്നല്ലാതെ വേറെ ഒരു പരിപാടി അവർക്കില്ല. അപ്പം ഒത്തിരി പേരെ അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് മൂപ്പരും ചിന്തിച്ചു കാണും. പിന്നെ രണ്ടാമത്തെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഇസ്ലാമിലെ സ്ത്രീയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു പുറം ലോകവട്ടി അടുത്ത കാലത്താണ് അവരിൽ ഭൂരിപക്ഷവും പേരും പുറകിൽ അല്ലെങ്കിൽ ലോകത്തെ കണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കുവാനും ഒക്കെ തുടങ്ങുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സാധാരണ ഒരു ബൂർക്കയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പർദ്ദയെ കുറിച്ച് ചർച്ച വരുമ്പോൾ ആ പർദ്ദയുടെ ബൂർക്കയുടെയോ ഫോട്ടോയുടെയോ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് നൽകുന്നത്? ഓപ്പോസിറ്റ് ആയിട്ട് നൽകുന്ന ബിക്കിനി ഇട്ടതായ പെണ്ണുങ്ങളെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇടയ്ക്ക് സാരി വരത്തില്ല, ചുടിദാർ വരത്തില്ല, അതിന്റെ ഇടയ്ക്ക്
മറ്റ് വേറെ സോറി വേറെ വസ്ത്രങ്ങൾ ഒന്നും തന്നെ വരുത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഇവരുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യാണ്. എന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന രീതി പോകുന്നതാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത്, അതുകൊണ്ട് ഇങ്ങനെ പോകുന്നതാണ് ശരി എന്ന ഒരു ചിന്തയിലേക്ക് അവരെ എത്തിക്കുക. അപ്പൊ അവരുടെ ഒരു മൈൻഡിൽ തന്നെ എന്താണ് ഭയം, ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ അടിമത്തം, ആ ഒരു കീഴ്പ്പെടുക. അപ്പൊ പുരുഷനെ ഒരു സ്ത്രീക്ക് അവരുടെ പുരുഷനെ കീഴ്പ്പെട്ട് പേടിച്ച് ജീവിക്കണം, മക്കളോടുള്ള പുരുഷന്മാരാണെങ്കിൽ മക്കളോടുള്ള ബന്ധത്തിലായിരിക്കാം, അവരുടെ പൗരോഹിത്യമായ ബന്ധമായിരിക്കും, മതത്തിനായിരിക്കാം, അല്ലാഹു ആയിരിക്കാം മുഹമ്മദ്, എല്ലായിടത്തും ഒരു ഭയന്ന് ജീവിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഭാരതത്തിൽ നാം കാണുന്ന അല്പം കൂടി കുറച്ച് വ്യത്യസ്തമായ നില, ഇവിടുത്തെ കൾച്ചറുമായിട്ട് ഇണങ്ങി കുറച്ചും കൂടി ഇവിടുത്തെ കുറച്ചും കൂടി തുറന്ന മനസ്സോടെ ജീവിക്കുന്ന ഒത്തിരിയും പേരും ഉണ്ട് എന്നും കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ മറ്റു സൗരമാർക്ക് സംസാരിക്കും.